1936 ചിത്രതിരുനാൾ മഹാരാജാവ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കുമ്പോൾ കേരളം ഒരു പുതിയ യുഗത്തിലേക്ക് കണ്ണു തുറക്കുകയായിരുന്നു. കേസരി ബാലകൃഷ്ണപിള്ള തുടർന്ന് അതിനെപ്പറ്റി പറയാറുള്ളൊരു കാര്യം, അതുവരെ ഇരുട്ടിലായിരുന്ന ഒരു നാട് ആദ്യമായി വെളിച്ചത്തിൻ്റെ സൂര്യരശ്മികൾ തട്ടിയ നിമിഷം എന്നാണ്. പ്രധാനപ്പെട്ടൊരു കാര്യം, 1936 ക്ഷേത്രപ്രവേശന വിളംബരമുണ്ടായതിൻ്റെ പിറ്റേന്ന് പത്രങ്ങളിൽ കണ്ട ഒരു വാർത്ത, ഏതാണ്ട് 15 മനുഷ്യർ തിരുവിതാംകൂറിൽ ഈ വാർത്ത കേട്ട ഉടനെ ബോധരഹിതരായി നിലത്തു വീണു എന്നാണ്. 15 പ്രമാണികൾക്ക്, സവർണർക്ക് ബോധം കെടാൻ ഉള്ളൊരു വാർത്തയായിരുന്നു ക്ഷേത്രപ്രവേശന വിളംബരം. ആദ്യമായി കീഴ്ത്തട്ടിൽപ്പെട്ടവർ, ദളിതർ, താഴ്ന്ന ജാതി എന്ന് വ്യവഹരിക്കപ്പെടുന്നവർ അമ്പലത്തിലേക്ക് കയറി ചെല്ലുന്നു എന്നറിയുന്ന നിമിഷം ബോധം പോകുന്ന ഒരു സമൂഹമായിട്ടാണ് കേരള സമൂഹം 1930 നിലനിന്നിരുന്നത്. അവിടെ നിന്ന് ഏറെ ദൂരം സഞ്ചരിച്ചാണ് ഇന്ന് നാം തോളോട് തോൾ ചേർന്നിരിക്കുന്ന, ഏത് ജാതിയെന്ന് പരസ്പരം ചോദിക്കാത്ത. പഴയ ശ്രീനാരായണ ഗുരുവിൻ്റെ വരിയുണ്ടല്ലോ, പേരൂരു തൊഴിലീ മൂന്നും പോരുമായതു ചൊല്ലുക, പേര് ഊര് തൊഴിൽ, എന്താണ് പേര്, ഏതാണ് നാട്, എന്താണ് ജോലി, ഇത് മാത്രം ചൊല്ലുക. പേരൂരു തൊഴിലീ മൂന്നും പോരും ആയതു ചൊല്ലുക, ജാതി ഏതെന്നു ചൊല്ലേണ്ട, നേരു മെയ് തന്നെ ചൊല്ലുകയാം. ഏതാണ് ജാതി എന്ന് പറയേണ്ടതില്ല, നേര് മെയ് തന്നെ, നേര് ശരീരം തന്നെ, മനുഷ്യജാതിയാണോ എന്ന് പറയും എന്ന തിരിച്ചറിലേക്ക് കേരളം ഉണർന്നത് വളരെ വൈകിയാണ്. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ആചാരം ലംഘിക്കപ്പെടുന്ന നിമിഷം ബോധം നഷ്ടപ്പെട്ടു പോകുന്നൊരു സമൂഹം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ബോധനഷ്ടങ്ങളുടെ വലിയൊരു പരമ്പര ആചാര നഷ്ടങ്ങളോടൊപ്പം കേരളത്തിൽ കാണാം. വാഗ്ഭടാനന്ദൻ്റെ പഴയൊരു വാക്ക്, വാഗ്ഭടാനന്ദനോട് പണ്ടൊരാൾ ചോദിക്കുന്നുണ്ട്, എപ്പോഴാണ് ഈ ബോധം പോകുന്നത്, എപ്പോഴാണ് ആചാരനഷ്ടം സംഭവിക്കുന്നവർക്ക് ഇത്ര തിടുക്കം എപ്പോഴാണ് എന്ന് ചോദിക്കുമ്പോൾ വാഗ്ഭടാനന്ദൻ നൽകുന്നൊരു മറുപടി, ആചാരം സംരക്ഷിക്കാൻ തിടുക്കമുള്ളവർ എപ്പോഴും ആചാരം നഷ്ടപ്പെട്ടാൽ ബോധം പോകുന്നവരാണ് എന്നാണ്. അത്തരം ബോധനഷ്ടങ്ങളൊരു ചരിത്രമുണ്ട്. അപ്പോൾ ഉദാഹരണത്തിന്, ആദ്യമായി ഒരു പുലയക്കുട്ടി തിരുവിതാംകൂറിലൊരു സ്കൂളിലേക്ക് കയറി ചെന്നു എന്നറിഞ്ഞ നിമിഷം, സ്കൂളിലേക്ക് ആദ്യമായി ഒരു പുലയക്കുട്ടി കയറി എന്നറിഞ്ഞ നിമിഷം തിരുവിതാംകൂറിൽ കൊല്ലത്ത് ഒരു നായർ പ്രമാണിയുടെ ബോധം പോയി. പിന്നെ അയാൾക്ക് ജീവിതത്തിൽ ബോധം തിരിച്ചു കിട്ടിയിട്ടില്ല, ബോധരഹിതനായിട്ടാണ് അയാൾ മരിക്കുന്നത്. ബോധമില്ലാതെ പാവം മരിച്ചുപോയി, നിഷ്കളങ്കനായ മനുഷ്യനാണ്. അയാൾ വിചാരിച്ചത് ലോകം അവസാനിക്കാൻ പോവുകയാണെന്നാണ്. ഒരു പുലയക്കുട്ടി സ്കൂളിലേക്ക് കയറിയതോടുകൂടി ആകാശം ഇടിഞ്ഞു വിടാൻ പോവുകയാണെന്നും ഈ ലോകം ഇല്ലാതാവാൻ പോവുകയാണെന്നും തെറ്റിദ്ധരിച്ച് ബോധരഹിതനായി തന്നെ മരിച്ചു പോവായിരുന്നു. നമ്മുടെ പുരാണങ്ങളിലൊക്കെ ഇത്തരം ബോധരാഹിത്യങ്ങളുടെയും ജീവൽ നഷ്ടങ്ങളുടെയൊക്കെ കഥ കാണാൻ പറ്റും. രാമായണത്തിൻ്റെ പല വായനകളിലുമുള്ള ഒരു കഥ ശംഭൂകൻ്റെ ആണല്ലോ. ശംഭൂകൻ എന്ന് പറയുന്ന ഒരു ദളിത് ബാലൻ എവിടെയോ തപസ് ചെയ്യുന്നു. തപസ് ചെയ്യുന്ന, ജ്ഞാനത്തിനു വേണ്ടി തപസ് ചെയ്യാൻ തുടങ്ങുന്ന നിമിഷം കോസലത്തിൽ ശ്രീരാമൻ്റെ രാജധാനിക്കടുത്ത് ഒരു ബ്രാഹ്മണ ബാലൻ്റെ, ബ്രാഹ്മണ കുട്ടിയുടെ ജീവൻ പോകുന്നു. ആ നിമിഷം ടിം എന്ന് ജീവൻ പോകും. ജീവൻ പോയ ജീവൻ എന്താണ് പോവാൻ കാരണം, ബ്രാഹ്മണ ഹത്യയ്ക്ക്, ബ്രാഹ്മണ ബാലൻ്റെ മരണത്തിന് കാരണം എന്താണ് എന്ന് അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് ഒരു ശൂദ്രനായ കുട്ടി തലകുത്തി നിന്ന് തപസ് ചെയ്യുന്നത് കാണുന്നത്. തലകുത്തി നിന്ന് തപസ് ചെയ്യുന്ന ആളുടെ തല വെട്ടിക്കളയുന്നതോടുകൂടി ആ നിമിഷം, ഈ ശൂദ്രൻ്റെ അഥവാ ദളിതൻ്റെ ജ്ഞാനം അവസാനിക്കുന്ന നിമിഷം ഇപ്പുറത്ത് ബ്രാഹ്മണ കുട്ടിക്ക് ജീവൻ വരും. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കഥകൾ. ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരം ബോധരാഹിത്യങ്ങളുടെ വലിയൊരു ചരിത്രമുണ്ട്. ഇപ്പോൾ ഈ വിധി വന്നപ്പോഴും സുപ്രീംകോടതി ശബരിമലയിലേക്ക് സ്ത്രീകൾക്ക് പ്രവേശിക്കാം എന്നൊരു വിധി പുറപ്പെടുവിച്ച നിമിഷം ബോധം പോയൊരു ചെറുപ്പക്കാരനോടാണ് ഞങ്ങൾക്കൊക്കെ കുറേയൊക്കെ ദിവസങ്ങളായി സംസാരിക്കേണ്ടി വരുന്നത് ചാനലുകളിൽ ഇരുന്നിട്ട് എന്നതാണ് ഒരു ഗതികേട്. അന്ന് ബോധം പോയതാണ്, പിന്നെ ബോധം തിരിച്ചു കിട്ടിയിട്ടില്ല. ഇതുവരെ ബോധം പോയതാണ് എന്ന് തിരിച്ചറിഞ്ഞത് വളരെ വൈകിട്ടാണ്. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് പ്ലാൻ ബി ഒക്കെ അവതരിപ്പിക്കുമ്പോഴാണ് രാഹുൽ ഈശ്വറിൻ്റെ ഒക്കെ ബോധം പോയിട്ടുണ്ടെന്ന് പൊതുസമൂഹം തിരിച്ചറിയുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, കേരള സമൂഹം ഇന്നത്തെ സമൂഹത്തിലേക്ക്, ഇന്നത്തെ ജനാധിപത്യവും മതനിരപേക്ഷതയും കൈമുതലായ കേരള സമൂഹത്തിൻ്റെ ഈ സോദരത്വേന വാഴുന്ന സഹോദരന്മാരെ പോലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അനേക ജാതി വർഗങ്ങളും താമസിക്കുന്ന കേരളത്തിലേക്ക് നടന്നെത്തിയിട്ട് അതിന് കുറച്ച് വർഷങ്ങളുടെ ചരിത്രമേ ഉള്ളൂ. അതിനകത്ത് അനേക മനുഷ്യരുടെ ചോരയും വിയർപ്പും എല്ലാം ഉണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചരിത്ര സന്ദർഭമാണ് ക്ഷേത്രപ്രവേശന വിളംബരം എന്നത്. ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ പട്ടികയ്ക്കകത്തു വരുന്ന പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം തന്നെയാണ് ശബരിമല. അവിടേക്ക് അവർണ സമൂഹത്തിന് കയറാം എന്ന വിധി പ്രസ്താവിക്കുന്നതിന് മുമ്പുള്ള ആലോചനകൾക്കകത്ത് അവർണരെ കയറ്റിക്കൂടാ എന്ന് വാദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ സംസ്കൃത പണ്ഡിതനായിരുന്ന പുന്നശ്ശേരി നമ്പി കൂടിയാണ് എന്ന് നമ്മൾ അറിയണം. പുന്നശ്ശേരി നമ്പി
അന്ന് വാദിച്ചു കൊണ്ടിരുന്നത് അവർണർക്ക് കേട്ടാനുള്ള തന്ത്രശാസ്ത്ര വിധിയില്ല എന്നാണ്. തന്ത്രശാസ്ത്രത്തിലാകട്ടെ, ഏതെങ്കിലും ആഗമശാസ്ത്രങ്ങളാകട്ടെ, ധർമ്മേതിഹാസങ്ങളാകട്ടെ, ശൂദ്രരെ, ജാതിയിൽ താണവരെ ക്ഷേത്രത്തിലേക്ക് കയറ്റാൻ അനുവദിക്കുന്നില്ലെന്നും അപ്രകാരം ക്ഷേത്രത്തിലേക്ക് അവർ കയറി ചെന്നാൽ ദേവന്റെ ചൈതന്യത്തിന് ഭംഗം സംഭവിക്കുമെന്നും അത് അനുവദിച്ചുകൂടാ എന്നുമാണ് സംസ്കൃത പണ്ഡിതന്മാരിൽ സംസ്കൃത പണ്ഡിതനായ പുന്നശ്ശേരി നമ്പി അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അന്ന് പുന്നശ്ശേരി നമ്പി വാദിച്ചിരുന്നതിൻ്റെ മറ്റൊരു റിപ്ലിക്കെ, മറ്റൊരു പ്രതിഫലനം ഇന്ന് കേരളത്തിൽ കാണാം. പക്ഷെ പുന്നശ്ശേരി നമ്പിയുടെ അടുത്തെങ്ങും വരുന്ന ഒരു സംസ്കൃത പാണ്ഡിത്യവും ഉള്ളവരല്ല ഇന്ന് തന്ത്രി സമൂഹമായി ഇവിടെ ഞെളിഞ്ഞിരിക്കുന്നത് എന്നതാണ് വേറൊരു വാസ്തവം. പുന്നശ്ശേരി നമ്പിക്ക് പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും വിവരം ഉണ്ടായിരുന്നു. ഇവർക്ക് ഭാഗ്യസൂക്തം പോലും അറിയില്ല എന്ന് കോടതിയുടെ മുന്നിൽ പറയുന്ന ആളാണ് തന്ത്രി. അത് ഭാഗ്യസൂക്തം എന്താണ് എന്ന് ജസ്റ്റിസ് പരിപൂർണൻ ഇപ്പോഴത്തെ തന്ത്രിയോട് ചോദിക്കുന്നുണ്ട്. ഒരു ശ്ലോകം ചെല്ലാമോ, ഗണപതിയുടെ ശ്ലോകം എന്ന് ചോദിക്കുന്നുണ്ട്. വിഘ്നേശ്വരനെ പ്രാർത്ഥിക്കാനുള്ള ശ്ലോകം പോലും അറിയാത്ത ആളാണ് തന്ത്രം നടത്തുന്നത് എന്ന് കോടതിയുടെ മുന്നിൽ വിചാരണാവേളയിൽ തന്ത്രി തന്നെ കൊടുത്ത സാക്ഷിമൊഴിയാണ്. ഞാൻ പറഞ്ഞു വന്നത് കേരളം സഞ്ചരിച്ചെത്തിയത് ഇങ്ങനെയാണ്. ചുരുങ്ങിയ പക്ഷം സ്വന്തം ആചാരാനുഷ്ഠാനങ്ങളെപ്പറ്റി വിവരമെങ്കിലും ഉണ്ടായിരുന്ന സംസ്കൃത പണ്ഡിതരുണ്ടായിരുന്ന കേരളത്തിൽ നിന്ന് ഈ പകലും രാത്രിയും തിരിച്ചറിയാത്ത ബോധരഹിതരായ കുറേ മനുഷ്യരുടെ ആചാരങ്ങളെപ്പറ്റിയുള്ള വാദങ്ങളിലേക്ക് കേരള സമൂഹം താണുപോയതാണ് ക്ഷേത്രപ്രവേശനത്തിന് ശേഷമുള്ള നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രം. അതാണ് നാം ഇന്ന് ഏർപ്പെട്ടിരിക്കുന്ന ഈ ദയനീയ സാഹചര്യത്തിൻ്റെ, കേരളത്തെ ഒരു വർഗീയ കലാപത്തിൻ്റെ അരങ്ങൊരുക്കം നടത്താനുള്ള സ്ഥലമാക്കി ഇന്ന് സംഘപരിവാർ ശക്തികൾ വിഭാവനം ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനവും. ഈ സുപ്രീം കോടതി വിധി എന്താണ് എന്ന് വാസ്തവത്തിൽ നാം വിശദമായി മനസ്സിലാക്കേണ്ടതാണ്. ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് എനിക്കത് പറഞ്ഞു ഫലിപ്പിക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് വളരെ ചെറിയ ചില കാര്യങ്ങൾ പറയാം. സുപ്രീം കോടതി വിധി പലപ്പോഴും ഇവിടെ പലരും പറയുന്നത് പോലെ, സംഘപരിവാർ ശക്തികൾ പ്രചരിപ്പിക്കുന്നത് പോലെ, നോട്ടീസ് അടിച്ച് വിതരണം ചെയ്യുന്നത് പോലെ, സഖാവ് പിണറായി വിജയൻ ഒരു ദിവസം തോന്നിയപ്പോഴുണ്ടായ വിധിയല്ല. ഏതോ ഒരു ട്രോളിലൊക്കെ കാണുന്നത് പോലെ ദീപക് മിശ്ര വിജയനെ വിളിച്ച് ചോദിക്കുന്നു, ഹലോ വിജയ, ഇത് ഈ ശബരിമലയിൽ സ്ത്രീകളെ കയറ്റണോ വേണ്ടയോ? അപ്പൊ സഖാവ് വിജയൻ പറയുന്നു, ആ കയറ്റണം എന്നാണ് എൻ്റെ അഭിപ്രായം, എന്നാ പിന്നെ ഒറ്റ വിധി ആണെന്നാണ്. അങ്ങനെ ഒറ്റ വിധി പുറപ്പെടുവിച്ചതല്ല സുപ്രീം കോടതി. സുപ്രീം കോടതി അങ്ങനെ ഒരിക്കലും സുപ്രീം കോടതിക്ക് ഒരു വിധി പുറപ്പെടുവിക്കാൻ കഴിയില്ല. വലിയ അന്വേഷണങ്ങൾ ഇതിന് പിറകിൽ നടന്നിട്ടുണ്ട്. ഒന്ന്, ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ, അതിനു മുൻപത്തെ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയുടെ, അതിനു മുൻപുള്ള സഖാവ് വി എസ് അച്യുതാനന്ദന്റെ പലരുടെയും സത്യവാങ്മൂലങ്ങൾ, അഫിഡവിറ്റുകൾ സുപ്രീം കോടതി പരിശോധിച്ചിട്ടുണ്ട്. ഒന്ന്. രണ്ടാമത്, 12 വർഷക്കാലം നീളുന്ന വളരെ വിശദമായ സവിസ്തരമായ വിചാരണയിൽ ഈ 5-അംഗ ഭരണഘടനാ ബെഞ്ചിലെ ഓരോരുത്തരും വളരെ വിശദമായി സ്വതന്ത്രമായി ഈ കേസുമായി ബന്ധപ്പെട്ട സാക്ഷിമൊഴികളും വിചാരണാവേളയിലെ അന്വേഷണ മൊഴികളുമെല്ലാം വിശദമായി പഠിച്ചിട്ടുണ്ട്. 3, ഈ 5 പേരും ചേർന്നിരുന്ന് ഈ വിഷയത്തെ പറ്റി കൃത്യമായ സംവാദങ്ങൾ നടക്കുന്ന സന്ദർഭങ്ങൾ കൃത്യമായി ഫിക്സ് ചെയ്യപ്പെട്ടിരുന്നു. അങ്ങനെ 5-അംഗ ഭരണഘടനാ ബെഞ്ച് പലതവണ കൂടി ചർച്ച ചെയ്തിട്ടുണ്ട്. 4, ഇതിനു മുൻപ് സ്വാഗത പ്രസംഗം ചൂണ്ടിക്കാണിച്ചത് 1991 ജസ്റ്റിസ് പരിപൂർണനും ജസ്റ്റിസ് ബാലകൃഷ്ണ മാരാരും ചേരുന്ന ഒരു വിധിയാണ് ശബരിമലയിലേക്ക് സ്ത്രീ പ്രവേശനം വിലക്കുന്നത്. ഇപ്പൊ ഇവിടെ പലരും പറയുന്നത് പോലെ ഏതോ ഇതിഹാസ കാലങ്ങളുടെ പഴക്കമോ പ്രാചീനതയോ ഒന്നും അവിടെ സ്ത്രീകൾ കയറാത്തേനില്ല. 1991 മുമ്പ് പലതവണ അവിടെ സ്ത്രീകൾ കയറിയിരുന്നു. ആ പലതവണ സ്ത്രീകൾ കയറിയിരുന്നു എന്നുള്ളതിന് നമ്മൾ പറയുന്ന ഒന്നുമല്ല തെളിവ്, ഈ പരാതി കൊടുത്തവർ പറയുന്നതാണ് തെളിവ്. പരാതി തന്നെ ചെല്ലുന്നത് ജസ്റ്റിസ് പരിപൂർണന്റെ അടുത്ത്, സ്വാമി അവിടെ പലതവണ സ്ത്രീകൾ കയറുന്നുണ്ടല്ലോ, എങ്ങനെയെങ്കിലും ഒന്ന് സ്ത്രീകളുടെ കയറ്റം നിർത്തിത്തരണം എന്നാണ്. സ്ത്രീകളുടെ കയറൽ നിർത്തണം എന്നാണ് പരാതി എന്നിരിക്കെ അതിനു മുൻപ് അവിടെ പലപ്പോഴും സ്ത്രീകൾ കയറിയിരുന്നു എന്ന് പരാതിയിൽ തന്നെ വ്യക്തമാണ്. ഞാൻ പറഞ്ഞു വന്നത് 1991 ജസ്റ്റിസ് പരിപൂർണനും ജസ്റ്റിസ് ബാലകൃഷ്ണമാരാരും വിധിക്കുന്ന വിധിയിൽ എന്തൊക്കെ സാക്ഷിമൊഴികളാണോ പരിശോധിച്ചത്, എന്തൊക്കെയാണോ വിചാരണ വേളയിൽ വന്ന വാദങ്ങൾ, ഇവയെല്ലാം ഒന്നുകൂടി സുപ്രീം കോടതി വീണ്ടും പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കുന്നു. ഇതാണ് 4. 5, ഈ ഇത്രയും വിവരശേഖരണങ്ങൾ നടത്തി അതിലൂടെ കൈവന്ന വിവരങ്ങളെല്ലാം ചേർത്ത് വെച്ച് അവ ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക തത്വങ്ങളുമായി യോജിച്ചു പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കുന്നു. ഇങ്ങനെ 5 തരം പരിശോധനകൾക്ക് ശേഷമാണ് ഒരു വ്യാഴവട്ടക്കാലം നീളുന്ന 12 വർഷത്തെ വിചാരണയ്ക്ക് ശേഷം, 12 വർഷത്തെ പരിശോധനകൾക്ക് ശേഷം സുപ്രീം കോടതി ഈ വിധി പ്രസ്താവിക്കുന്നത്. അതല്ലാതെ ഒരു ദിവസം പെട്ടെന്ന് തോന്നിയ ബോധോദയത്തിൽ സഖാവ് പിണറായി വിജയനോട് തോന്നിയ എന്തെങ്കിലും അനുകമ്പയിൽ പ്രസ്താവിക്കുന്ന വിധിയല്ല ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞു വന്നത് ഈ വിധിയുടെ പ്രധാനപ്പെട്ട ഭാഗം എന്നത് 5 റഫറൻസ് ക്വസ്റ്റ്യൻസ്, 5 ചോദ്യങ്ങളും അതിനുള്ള മറുപടികളുമാണ്. അവ പൂർണ്ണമായും വിശദീകരിക്കാനുള്ള സമയം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിലെ 1 ചോദ്യം മാത്രം പറയാം. 1, സുപ്രീം കോടതി ചോദിക്കുന്ന ചോദ്യം ശബരിമലയിൽ ജീവശാസ്ത്രപരമായ വിവേചനം നിലനിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്ന ചോദ്യമാണ്. ഇത് വളരെ നേർക്കു നേരെയുള്ള ലളിതമായ ചോദ്യമാണ്. ഇതിന് ആചാര സംരക്ഷകർ നൽകുന്ന മറുപടി,
ശബരിമലയിൽ അങ്ങനെ സ്ത്രീകളെ വിലക്കിയിട്ടൊന്നുമില്ലല്ലോ എന്നാണ്. ഇപ്പോൾ പലപ്പോഴും ചാനലുകളിലൊക്കെ നിങ്ങൾ ഈ വാദം കേട്ട് കാണും, നിരന്തരം ഉന്നയിക്കപ്പെട്ട. അങ്ങനെ വിലക്കൊന്നുമില്ലല്ലോ, ഒരു ചെറിയ റെഗുലേറ്റർ വെച്ചിട്ടുണ്ട്, 10 മുതൽ 50 വയസ്സുവരെ സ്ത്രീകൾക്ക് കയറിക്കൂടും, അത്രേ ഉള്ളൂ, ബാക്കി എല്ലാ പ്രായത്തിലുള്ള സ്ത്രീകൾക്ക് കയറാമല്ലോ. ഇതാണ് വാദം. ഈ വാദം ഉന്നയിക്കുമ്പോൾ ജസ്റ്റിസ് ചന്ദ്രചൂഡ് ചോദിക്കുന്ന ചോദ്യം, എന്താണ് ഈ 10 മുതൽ 50 വയസ്സുവരെയുള്ള സ്ത്രീകളെ വിലക്കുന്നതിൻ്റെ അടിസ്ഥാനം? അപ്പോൾ ഇവർ പറയുന്ന മറുപടി, ആ പ്രായത്തിലാണ് സ്ത്രീകൾ യൗവനയുക്തരാകുന്നത്, യുവതികളാവുന്നത്, ചെറുപ്പക്കാരികളാവുന്നത് ആ പ്രായത്തിലാണ്. അതുകൊണ്ട് യുവതികൾ ശബരിമലയിൽ കയറിക്കൂടാ എന്നതാണ് പ്രശ്നം, അതാണ് ആചാരം, അതാണ് പ്രശ്നം. അപ്പോൾ ജസ്റ്റിസ് ചന്ദ്രചൂഡ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, 10 വയസ്സ് കഴിഞ്ഞ് ഒരു ദിവസം പിന്നിടുമ്പോൾ ഒരു സ്ത്രീയിൽ സംഭവിക്കുന്ന സവിശേഷമായ യൗവനപ്രാപ്തി എന്താണ്? 50 വയസ്സ് കഴിഞ്ഞ് ഒരു ദിവസം പിന്നിടുമ്പോൾ ഒരു സ്ത്രീയിൽ സംഭവിക്കുന്ന സവിശേഷമായ യൗവന നഷ്ടം എന്താണ്? ഇത് വ്യക്തമാക്കണം. കോടതിക്ക് ഇങ്ങനെയൊക്കെ ചില ചോദ്യം ചോദിച്ചേ പറ്റൂ. അപ്പോൾ തിരിച്ചു പറയുന്ന മറുപടി, ഇവർ പറയുന്ന സാധാരണ ഇവരുടെ ഒരു മറുപടി എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ നിങ്ങളെ യുക്തി കൊണ്ട് ഞങ്ങളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യരുത്, ഞങ്ങൾ പൊതുവെ യുക്തി ഇല്ലാത്തവരാണ്, ഞങ്ങൾ സാധാരണ അസംബന്ധമാണ് പറയാറുള്ളത് എന്നൊക്കെയാണ്. അതൊന്നും സുപ്രീം കോടതിയുടെ മുന്നിൽ ചിലവാകുന്ന ഒരു പരിപ്പല്ല. ഞങ്ങൾ സാധാരണ അസംബന്ധമാണ് പറയാറുള്ളത്, ഞങ്ങൾക്ക് അസംബന്ധമാണ് ഇഷ്ടം, നിങ്ങൾ നിങ്ങളുടെ യുക്തി വെച്ച് ഞങ്ങളെ ചോദ്യം ചെയ്യരുത് എന്നൊന്നും കോടതിയുടെ മുന്നിൽ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം കോടതി ചോദ്യം ചോദിക്കുന്നത് നിങ്ങളുടെ വിശ്വാസത്തോടെ അല്ല. സുപ്രീം കോടതിയുടെ ചോദ്യം നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ വിശ്വസിക്കുന്നില്ലേ, ശബരിമല അയ്യപ്പനെ ഇഷ്ടമാണോ ഇഷ്ടമല്ലേ എന്നൊന്നുമല്ല ചോദ്യം. ചോദ്യം ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കാത്തതിന് എന്ത് തരം യുക്തിയാണ് പറയാനുള്ളത് എന്നാണ് ചോദ്യം. അതിന് മറുപടി കൊടുത്തേ പറ്റൂ. അപ്പോൾ പറയുന്ന മറുപടിയാണ് പലപ്പോഴും ചർച്ചകളിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള ആർത്തവമാണ് പ്രശ്നം എന്ന വാദം. ഋതുമതിയായി തീർന്ന സ്ത്രീ ശബരിമലയിലേക്ക് ചെന്നാൽ ഉടനെ നൈഷ്ഠിക ബ്രഹ്മചര്യത്തിന് ഭംഗം വരുന്ന ഒരു ദേവനാണ് അയ്യപ്പനെന്നും, അതുകൊണ്ട് ഋതുമതിയായി തീർന്ന ഒരു സ്ത്രീകൾക്കും അവിടേക്ക് പ്രവേശനം പാടില്ല എന്നും, ഋതുമതിയായി തീർന്ന സ്ത്രീ ആർത്തവ വിരാമത്തിന് ശേഷമേ പ്രവേശിക്കാൻ പാടൂ എന്നുമാണ് ആചാരം എന്നാണ് ഒരു വാദമായി മുന്നോട്ട് വയ്ക്കുന്നത്. സുപ്രീം കോടതി രണ്ട് തരത്തിൽ ഈ വാദത്തെ നേരിടുന്നു. ഒന്നാമത്, നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞതിൽ തന്നെ വിരുദ്ധമാണ്, വൈരുദ്ധ്യമുണ്ട്. ഒന്നാം അതിൻ്റെ കാര്യം എന്താ വെച്ചാൽ, ആദ്യം പറഞ്ഞത് ജസ്റ്റിസ് പരിപൂർണൻ ജസ്റ്റിസ് ബാലകൃഷ്ണ മാരാർ വിധി നിലനിർത്തണം എന്നാണ്. അതായത് 10 മുതൽ 50 വയസ്സുവരെയുള്ള സ്ത്രീകളെ പ്രവേശിപ്പിക്കരുത് എന്ന 1991 വിധി നിലനിർത്തിത്തരണം എന്നാണ് നിങ്ങളുടെ വാദം. അങ്ങനെയാണെങ്കിൽ ഇപ്പം പറയുന്നു പ്രശ്നം ആർത്തവമാണെന്ന്. ആർത്തവം എന്ന് പറയുന്നത് 10 വയസ്സ് കഴിഞ്ഞ് പിറ്റേ ദിവസം ആരംഭിക്കുകയും 50 വയസ്സ് കഴിഞ്ഞ് പിറ്റേ ദിവസം പെട്ടെന്ന് സഡൻ സ്റ്റോപ്പായിട്ട് നിർത്തുകയും ചെയ്യുന്ന ഒരു പരിപാടിയല്ല. അങ്ങനെ ആർത്തവം സംഭവിക്കുന്ന ഒരു സ്ത്രീയെ ലോകത്തെവിടെയും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ട് ആ വാദം നിലനിൽക്കില്ല. അപ്പോൾ നിങ്ങൾ പറയുന്നത് നിങ്ങളിൽ തന്നെ വിരുദ്ധമാണ്, ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം, ആധുനിക ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഉൽപ്പന്നമായ ഭരണഘടനയാകട്ടെ, ആധുനിക ദേശരാഷ്ട്രങ്ങൾ മുന്നോട്ട് വെച്ച ഏത് ഭരണഘടനയുമാകട്ടെ, ബ്രിട്ടൻ്റെ ഭരണഘടന, ജർമ്മനിയുടെ ഭരണഘടന, ജനാധിപത്യങ്ങളുടെ ജനാധിപത്യം എന്ന് വിശേഷിപ്പിക്കാറുള്ള അമേരിക്കൻ ഐക്യനാടുകളുടെ ഭരണഘടന, ഏത് ഭരണഘടന പരിശോധിച്ചാലും അതിനകത്ത് ആർത്തവം അശുദ്ധമാണ് എന്ന വാദം നിലനിൽക്കില്ല. ആർത്തവം അശുദ്ധമാണ്, ആർത്തവത്തിൻ്റെ അശുദ്ധി കൊണ്ട് സ്ത്രീകളെ മാറ്റി നിർത്തുക എന്നൊരു വാദം നിലനിൽക്കില്ല. ഇത് വളരെ ലളിതമാണ്. ലോകത്തെ ഏതെങ്കിലും ഒരു മനുഷ്യനോട് പറയാൻ പറ്റുന്നൊരു കാര്യമാണോ ഇത്? ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ഈ കാര്യവുമായി ബന്ധപ്പെട്ട് ലക്ഷ്മി രാജീവ് എന്ന് പറയുന്ന വളരെ വിശ്വാസിയായ ഒരു സ്ത്രീയോട് BBC റിപ്പോർട്ടർമാർ വന്നിട്ട് തിരുവനന്തപുരത്ത് ചോദ്യം ചോദിക്കുന്നുണ്ട്. അവർ ചോദ്യം ചോദിക്കുമ്പോൾ എന്താ ഇവിടെ പ്രശ്നം, സത്യത്തിൽ എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട്. സത്യത്തിൽ എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ഈ ലക്ഷ്മി രാജീവ് മറുപടി പറയുന്നുണ്ട്, ഈ ഇവിടെ ഉള്ളൊരു ദേവൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്, അപ്പോൾ അതുകൊണ്ട് അവിടേക്ക് കയറാൻ പറ്റില്ല, അതാണ് പ്രശ്നം എന്ന് പറയുന്നത്. അയാൾക്ക് ചിരി അടക്കാൻ പറ്റുന്നില്ല. ഈ ഒരു ഒരു പുറത്തുള്ള ഒരാളോട് പറഞ്ഞാൽ അവർ ചിരിക്കുക മാത്രം ചെയ്യുന്നൊരു വാദമാണിത്. ഈ വാദമാണ് സുപ്രീം കോടതിയുടെ മുന്നിൽ ഉന്നയിക്കപ്പെടുന്നത്. സുപ്രീം കോടതി അത് തള്ളിക്കളയുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ മൗലികാവകാശങ്ങളായ Article 14 മുതൽ 17 വരെയുള്ള മൗലികാവകാശങ്ങളെ മുൻനിർത്തിയാണ് സുപ്രീം കോടതി വിധി പ്രസ്താവിക്കുന്നത്. ഇത് നമ്മൾ അറിയണം. Article 14 എന്ന് പറയുന്നത് ജസ്റ്റിസ് ഫോർ ഇക്വാലിറ്റി, ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യരും തുല്യരാണ് എന്ന വിധിയാണ്. സ്ത്രീയാകട്ടെ, പുരുഷനാകട്ടെ, ട്രാൻസ്ജെൻഡർ ആകട്ടെ, ആരായാലും ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യരും തുല്യനീതിക്ക് അവകാശമുള്ളവരാണ്. ആ ഇന്ത്യൻ ഭരണഘടനയുടെ അസ്ഥിവാരമായ മൗലികാവകാശം മുതൽ Article 17 നമ്മൾ അറിയണം. അൺടച്ചബിലിറ്റി അയിത്ത നിർമ്മാർജ്ജനത്തിൻ്റെ നിയമമാണ് Article 17. അൺടച്ചബിലിറ്റിയുടെ Article 17 എന്ന അയിത്ത നിർമ്മാർജ്ജനം എന്ന നിയമം ആദ്യമായി ഭരണഘടനാ സമിതിയുടെ ചെയർമാനായ ഡോക്ടർ അംബേദ്കർ പാർലമെൻറ്റിൽ വായിക്കുന്ന സമയത്ത് പാർലമെൻറ്റിലെ മുഴുവൻ അംഗങ്ങളും എഴുന്നേറ്റ് നിന്ന് കരഘോഷത്തോടുകൂടിയാണ്, 10 നിമിഷം നീണ്ടു നിൽക്കുന്ന കരഘോഷവും മഹാത്മാഗാന്ധി കീ ജയ് എന്ന മുദ്രാവാക്യവും ഒക്കെ മുഴക്കിയാണ് ആ നിയമത്തെ സ്വീകരിക്കുന്നത്. എന്തുകൊണ്ടാണ് അയിത്ത നിർമ്മാർജ്ജനം എന്ന ഒരു നിയമത്തിന് മാത്രം ഇത്രമേൽ കടുത്ത സ്വീകാര്യത? ഇന്ത്യൻ സമൂഹത്തിനകത്ത് മുഴുവൻ പ്രകമ്പനം കൊള്ളുന്ന ഹർഷാരവത്തോടെ ആ നിയമം സ്വീകരിക്കപ്പെട്ടത്. ഇന്ത്യ അനുഭവിച്ച 100 ആണ്ടുകളോളം നീളുന്ന ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള പ്രവേശമായിരുന്നു അയിത്ത നിർമ്മാർജ്ജനം. പൊന്തക്കാടുകളിലൂടെ നൂണ്ടു നൂണ്ടു മാത്രം നടക്കാൻ അവകാശമുണ്ടായിരുന്നവർ,
പുറത്തേക്ക് സൂര്യവെളിച്ചം കണ്ടാൽ പോലും പാപമാണെന്ന് വിശ്വസിക്കപ്പെട്ടിരുന്ന ജനങ്ങൾ, മഹറുകൾ പോലെയുള്ള ജാതികൾക്ക് സൂര്യപ്രകാശമുള്ള സമയത്ത് പുറത്തിറങ്ങി നടത്താനുള്ള അനുവാദം കേരളത്തിൽ ഉണ്ടായിരുന്നില്ല, ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. ഇന്ത്യൻ സമൂഹത്തിൽ ഉടനീളം നിലനിന്ന ചാതുർവർണ്ണ്യമെന്ന മനുഷ്യരെ ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും ശൂദ്രരുമാക്കി തിരിച്ച് അതിനകത്ത് നൂറു നൂറായിരം ഉപജാതികളായി ചിരിച്ച് ഓരോ ഉപജാതികളും ചെയ്യേണ്ട ശൗചാചാര കർമ്മങ്ങൾ, ഡോക്ടർ ബി ആർ അംബേദ്കർ ഗ്രേഡഡ് ഇനിക്വാലിറ്റി എന്ന് പറയുക, ശ്രേണീബദ്ധമായി മുകളിലുള്ള ജാതിയോട് എങ്ങനെ നട്ടല് കുനിച്ചു നിൽക്കണം, താഴ്ന്ന ജാതികളെയൊക്കെ എങ്ങനെ അടിച്ചമർത്തണം, ഈ രീതിയിൽ ചിട്ടപ്പെടുത്തപ്പെട്ട അപരിഷ്കൃതമായ ഒട്ടും ആധുനികമല്ലാത്ത ഇന്ത്യൻ സമൂഹത്തെ നൂറ്റാണ്ടുകളോളം തുറുങ്കിലിട്ട ഒരു വലിയ സംവിധാനത്തിനെതിരെ ഇന്ത്യൻ ജനത ഉയർത്തെഴുന്നേറ്റ ശബ്ദമാണ് ആർട്ടിക്കിൾ 17. ആ നിയമത്തെ മുൻനിർത്തിക്കൊണ്ടാണ് സുപ്രീം കോടതി വിധി പ്രസ്താവിക്കുന്നത്. ശബരിമലയിലേക്ക് സ്ത്രീകൾക്ക് കയറാം, ആർത്തവം അശുദ്ധമാണ് എന്ന വാദം ഒരുതരം അയിത്തമാണ്. മനുഷ്യരെ അയിത്തത്തിലേക്ക്, അയിത്തത്തിന്റെ കാലത്തേക്ക് തിരിച്ചു നടത്തുന്നതാണ് ആർത്തവം അശുദ്ധമാണ് എന്ന വാദം. ഇതാണ് സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സാരം. ഞാൻ പറഞ്ഞു വന്നത്, ഈ വിധി വന്നതിന് ശേഷം മറ്റ് ചോദ്യങ്ങളിലേക്ക് കടക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് അതിവിശദമായി പറയേണ്ട ഒരു കാര്യമാണ്, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഒരു കാര്യം മാത്രം പറയാം, ഈ വിധി വന്നതിന് ശേഷം കേരളത്തിൽ സംഘപരിവാറും ബി ജെ പിയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ്? ചെയ്ത് അവരവിടെ എത്തി എന്നുള്ളത് മാത്രം ഞാൻ പറയട്ടെ. ഇപ്പോൾ ഒരു ജാഥ പുറപ്പെട്ടിട്ടുണ്ട് തിരുവനന്തപുരത്തു നിന്ന്, ഒരു ജാഥ പുറപ്പെട്ട് അല്ല കാസർഗോട്ട് നിന്ന് ഒരു ജാഥ പുറപ്പെട്ടിട്ടുണ്ട് വടക്കുന്ന്. ഫിസിക്സിൻ്റെ ഈ ഭൗതികശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന നിയമങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ആ ജാഥ നടക്കുന്നത്. അതെന്താ വെച്ചാൽ, ഒരു വസ്തു ഉരുണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്തൊരു വസ്തുവിന് അതിനേക്കാൾ കൂടുതൽ ഉരുളാൻ പറ്റില്ല എന്ന് പറയും സാധാരണ നിലയ്ക്ക്. പക്ഷേ ശ്രീധരൻപിള്ള അത് തെളിയിക്കുന്നുണ്ട്. രഥത്തിൻ്റെ ചക്രം ഉരുളുന്നതിനേക്കാളും സ്പീഡിലാണ് ശ്രീധരൻപിള്ള ഉരുണ്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീധരൻപിള്ളയുടെ അത്ര സ്പീഡിൽ ആ രഥത്തിൻ്റെ ചക്രത്തിന് ഉരുളാൻ കഴിയില്ല. അതാണ് അവസ്ഥ. ഈ സാധാരണ നമ്മൾ ഈ ഒരു ജാഥ നടക്കുമ്പോഴൊക്കെ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്വീകരണ സ്ഥലത്തേക്ക് എത്തുമ്പോൾ ഈ ഒരു സ്ഥലത്ത് കേട്ട ആൾക്ക് അടുത്ത സ്ഥലത്തെ സ്വീകരണ സ്ഥലത്തെ പ്രസംഗം കേൾക്കുമ്പോൾ ബോറടിക്കും എന്ന് പറയും. ഈ ജാഥയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. കാരണം എന്താ വെച്ചാൽ, എല്ലായിടത്തും പുതിയ പ്രസംഗമാണ്. കാരണം എല്ലായിടത്തും പുതിയ നിലപാടാണ്. ഒരു സ്ഥലത്ത് പറയുന്നു ആരാണ് നിങ്ങളെ വിളിച്ചത് എന്ന് ചോദിക്കുമ്പോൾ കണ്ടരാണ് എന്ന് പറയുന്നു. അടുത്ത സ്ഥലത്ത് ചെല്ലുമ്പോൾ അത് കണ്ട ആരോ ആണ് വിളിച്ചത് എന്ന് പറയുന്നു. അടുത്ത സ്ഥലത്ത് ചെല്ലുമ്പോൾ ഇത് രണ്ടുമില്ല, കമ്പിളി പുതപ്പ് എന്നൊക്കെ പറയുന്നു. ഇങ്ങനെ വായിൽ തോന്നുന്നത് പറഞ്ഞുകൊണ്ടാണ് ഒരു ജാഥ നടത്തുന്നത്. ഈ ജാഥ രഥയാത്രയാണെന്നാണ് പറയുന്നത്. ലാൽ കൃഷ്ണ അദ്വാനി പണ്ട് നടത്തിയ രഥയാത്രയുടെ ഒരു മിനി പതിപ്പ് കേരളത്തിൽ കൊണ്ടുവരാമെന്നും പുതിയ അയോധ്യയായി ശബരിമല അവതരിപ്പിക്കുന്നൊക്കെ പറയുന്നത് ഏതാണ്ട് പകുതിയാവുമ്പോഴേക്കും തന്നെ അതൊരു കോമാളി യാത്രയായി കേരളത്തിൽ മാറിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരം യാത്രകൾ നടത്താൻ ഇവർക്ക് കേരളത്തിൻ്റെ മണ്ണിൽ ധൈര്യം വരുന്നത്? നാം അത് തിരിച്ചറിയേണ്ടതാണ്. ഇവർ ഏത് തരം ആചാരത്തെയാണ് സംരക്ഷിക്കുന്നത്? ശ്രീധരൻപിള്ള കുറേ ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വിശ്വാസികളും അവിശ്വാസികളും തമ്മിലുള്ള പോരാട്ടമാണ് കേരളത്തിൽ നടക്കുന്നതെന്നാണ് പറയുന്നത്. ഏത് വിശ്വാസിയും ഏത് അവിശ്വാസിയും തമ്മിലാണ് കേരളത്തിൽ പോരാട്ടമുള്ളത്? വിശ്വാസികളാണോ ആ നിലയ്ക്കലും പമ്പയിലും നിന്ന് മാധ്യമ പ്രവർത്തകരുടെ വണ്ടികൾ അടിച്ചു പൊട്ടിച്ച് കേരളത്തിലെ വിശ്വാസികളെ നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മുടെയൊക്കെ വീടുകളിൽ നിന്ന് എൻ്റെയൊക്കെ അമ്മാവന്മാരൊക്കെ കെട്ടുനിറയെടുത്തിട്ട് ശബരിമലയ്ക്ക് പോയിരുന്ന ആളുകളാണ്. അവരൊക്കെ വിളിക്കുന്ന നാമജപം ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട്. കൂടെ വിളിച്ചിട്ടുണ്ട് വീട്ടിൽ കെട്ടുനിറയ്ക്കുമ്പോൾ, പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് എന്നും കല്ലും മുള്ളും കാലയ്ക്കും എത്താന്നൊക്കെ. ഇവർ വിളിക്കുന്ന മുദ്രാവാക്യം അതൊന്നും അല്ലല്ലോ, ജെല്ലിക്കെട്ട് ശബരിമലയ്ക്ക്, പിന്നെ പിണറായി പോടാ പുല്ല്, ദേവസ്വം പോട പോടാ പുല്ല് എന്നൊക്കെ കുറേ വിളിക്കുന്നത് കേൾക്കാം. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ശരണവയ്യപ്പ എന്ന് വിളിക്കുന്നത് കേൾക്കാം. അതായത് ഒരു തെറിജപ ഘോഷയാത്ര നടത്തുകയും അതിന് നാമജപ ഘോഷയാത്ര എന്ന് പേരിടുകയും വേറൊരു പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റി, ഒരു രാഷ്ട്രീയ സമൂഹമായി നിന്ന് അവിടെയുള്ള അയ്യപ്പനെയും അവിടുത്തെ ദൈവതത്തെയും കേരളത്തിലുടനീളമുള്ള വിശ്വാസികളെയും അവഹേളിച്ചുകൊണ്ടാണ് ഇവർ കേരളത്തിൽ ജാഥ നടത്തുന്നത്. നമ്മൾ തിരിച്ചറിയണം. ഇവർ പറയുകയാണ് ഇവരാണ് വിശ്വാസികൾ, ബാക്കിയുള്ളവർ അവിശ്വാസികളാണെന്ന്. വിശ്വാസികൾ കാണിക്കുന്ന പണി നമ്മൾ കണ്ടു. വിശ്വാസികളുടെ പ്രതിനിധികളാണല്ലോ കഴിഞ്ഞ ദിവസം അവിടെ 52 വയസ്സായ ഒരു സ്ത്രീയുടെ തലയുടെ മുകളിലേക്ക് തേങ്ങ എറിയാനായി നിൽക്കുകയും ഈ ലുലുമാളിൻ്റെ എസ്കലേറ്റർ എന്നൊരു ന്യൂസ് റീഡർ വിശേഷിപ്പിച്ച പോലെ ലുലുമാളിൻ്റെ എസ്കലേറ്റർ കയറി ഇറങ്ങുന്ന പോലെ ഈ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ഗുണ്ടകൾ 18 അടിയുടെ മുകളിലേക്ക് കയറിക്കുന്നു, താഴത്തേക്ക് ഇറങ്ങുന്നു. ഇതൊക്കെയാണ് വിശ്വാസികൾ. ഇതുപോലെ കേരളത്തിലെ അനേകം തെരുവോരങ്ങളിൽ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ വന്നുകൂടുകയും ഒന്നിച്ചിരിക്കുകയും തോളോട് തോൾ ചേർന്നിരുന്ന് വീടുകളിലേക്ക് മടങ്ങുകയും അവരുടെ ദുഃഖങ്ങൾക്കോ അവരുടെ സങ്കടങ്ങൾക്കോ ഉള്ള അത്താണിയായി ദൈവത്തെ കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന മനുഷ്യർ മുഴുവൻ അവിശ്വാസികൾ. ഇവർ വിശ്വാസികൾ. ഇതെന്ത് ദ്വന്ദ്വമാണ്! ഇതെന്താണ് ഇവർ കേരള സമൂഹത്തോട് പറയാൻ ശ്രമിക്കുന്നത്? കേരള സമൂഹത്തെ അപമാനിച്ചുകൊണ്ടാണ് ഈ വിധി വന്ന നിമിഷം മുതൽ ഇവർ പെരുമാറുന്നത് എന്ന് നാം തിരിച്ചറിയണം. ഇവരേത് ആചാരത്തെയാണ് സംരക്ഷിക്കുന്നത്? ഇവർ കുറേ ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാദം രാജാവിനെ ബഹുമാനിക്കണമെന്നാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഞാൻ സൂചിപ്പിക്കാമെന്ന് കരുതുന്നു ചുരുങ്ങിയ സമയം കൊണ്ട്. ഒന്ന്, ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാജാവിനെ, അത് രാജാവിനെ ബഹുമാനിക്കുന്നതിൽ ആർ എസ് എസിനോട് കോൺഗ്രസ് മത്സരത്തിലാണ് കുറേ ദിവസമായിട്ട്. രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവ് നമുക്കുണ്ട്. അദ്ദേഹം പ്രതിപക്ഷ നേതാവാണെന്നാണ് പറയുന്നത്. പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് ഞാൻ അറിയുന്നിടത്തോളം ഒരു ഭരണഘടനാപരമായ പദവിയാണ്. മുഖ്യമന്ത്രി പോലെ ഒരു ഭരണഘടനാപരമായ പദവിയാണ് പ്രതിപക്ഷ നേതാവ്. അദ്ദേഹം പറയുകയാണ് ഭരണഘടന വേണമെങ്കിൽ അങ്ങ് തിരുത്തിയേക്കുക എന്നാണ്. കൂളായി അദ്ദേഹം പറയുന്നതാണ് ഭരണഘടന വേണമെങ്കിൽ അങ്ങ് തിരുത്തിയേക്കൂ എന്നാണ് പറയുന്നത്.
ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താ വെച്ചാൽ, അദ്ദേഹം പറയുന്നത് കേരളത്തിലെ മന്ത്രിമാർ ആദ്യം രാജാവിനെ ബഹുമാനിക്കാൻ പഠിക്കണം എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. കേരളത്തിലെ ജനങ്ങളുടെ മുഖത്ത് നോക്കി ഇത് പറയാൻ, ഈ രാജാവിൻ്റെ ഒരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു, നിങ്ങളത് കണ്ടു കാണുമെന്ന് ഞാൻ കരുതുന്നു. ഇത്രയും വലിയൊരു കോമഡി ഷോ ഞാൻ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. ഒരാൾ രാജാവാണെന്ന് പറഞ്ഞ് വന്നിരുന്ന് പറയുകയാണ്, രാജാവില്ലെങ്കിൽ പിന്നെന്ത് മന്ത്രി എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ കരുതുന്നത് ഇവർ ഈ ബാലരമ അമർ ചിത്രകഥയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും വായിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് എൻ്റെ തോന്നൽ. ഈ ശശിരാജാവ് എന്നൊക്കെ പറയുന്ന ആളുകൾ അതൊക്കെ ആയിരിക്കും ചിലപ്പോൾ വായിക്കുന്നത് എന്നാണ് എൻ്റെ ഒരു തോന്നൽ. എവിടെയാണ് രാജാവ് ഉള്ളത്? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാനിവിടെ നിന്നുകൊണ്ട് പറയുകയാണ് നിങ്ങളോട്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണെന്ന് പറയുകയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആണ് എന്ന് ഞാനിവിടെ നിന്ന് പറയുകയാണെന്ന് ചോദിക്കുക, നിങ്ങൾ എന്നോട് എന്ത് പറയും? എനിക്ക് തലയ്ക്ക് സുഖമില്ല എന്ന് പറയും അല്ലേ? അല്ലെങ്കിൽ ഞാനൊരു 4 വർഷം മുമ്പെങ്ങാണ്ട് ജീവിക്കുന്ന ഏതൊരു പയ്യനാണ് ഇവിടെ വന്നെന്ന് വർത്തമാനം പറയുന്നു എന്നേ ഉള്ളൂ, ബോധം ഉദിച്ചിട്ടില്ല എന്ന് പറയും. അപ്പോൾ ഈ രാജാവ് എന്നൊക്കെ പറയുന്ന ആൾക്കാരോട് എന്ത് പറയണം? കേരളത്തിൽ എവിടെയാണ് ഹേ രാജാവ് ഉള്ളത്? രാജഭരണം കഴിഞ്ഞിട്ട് കാലം എത്രയായി? അദ്ദേഹത്തിൻ്റെ കാര്യം, ഈ ശശിരാജാവിൻ്റെ കാര്യം പറഞ്ഞാൽ ഇന്ന് രാജാവല്ലെന്നല്ല, ഇന്നലെയും പന്തളത്ത് അങ്ങനെ ഒരു രാജാവ് ഉണ്ടായിരുന്നില്ല, അത് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ ഒരു രാജാവേ അവിടെ ഉണ്ടായിരുന്നില്ല. പാണ്ഡ്യനാട്ടിൽ നിന്ന് പാണ്ഡ്യരാജാക്കന്മാരുടെ അടിപേടിച്ച് കോന്നിയിൽ വന്ന് താമസിക്കുകയും, കോന്നിയിലേക്കും പാണ്ഡ്യരാജാക്കന്മാർ വരുന്നു എന്ന് കേട്ടപ്പോൾ അവിടുന്ന് അടിപേടിച്ച് പന്തളത്ത് വന്ന് താമസിക്കുകയും, പിന്നെ ഈ രാജകുടുംബത്തിന് ചില പ്രത്യേകമായ കഴിവുകളുണ്ട്. ലോകത്തൊരു രാജകുടുംബവും ചെയ്യാത്ത ചില കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഞാൻ പറയാം, പൈസ കൊടുത്ത് സ്ഥലം വാങ്ങിയിട്ടുണ്ട്, 700 ഏക്കർ ഭൂമി പൈസ കൊടുത്ത് വാങ്ങിയിട്ടുണ്ട്. എൻ്റെ അറിവിൽ പെട്ടിടത്തോളം ലോകത്തൊരു രാജാവും പൈസ കൊടുത്ത് സ്ഥലം വാങ്ങിയ ചരിത്രമില്ല. പൈസ കൊടുത്ത് സ്ഥലം വാങ്ങിയ രാജാവാണ് പന്തളൻ രാജാവ്. അങ്ങനെ അവിടെ വന്ന് താമസിക്കുകയൊക്കെ ചെയ്തൊരു ഒരു ക്ഷത്രിയ കുടുംബം മാത്രമാണ് ഈ രാജാവ് എന്ന് പറഞ്ഞു വരുന്നത്. ഞാൻ പറയുന്നത് ഇതൊക്കെ ചില സൂചകങ്ങളാണ്. കേരള പൊതുസമൂഹത്തോട് രാജഭരണത്തിൻ്റെ, അനേക കാലം കേരളം അനുഭവിച്ചു പോകുന്ന കഷ്ടപ്പാടുകളുടെ, ദുരിതത്തിൻ്റെ, രാജഭരണത്തിൻ്റെ കെടുതികളുടെ ഒക്കെ ഓർമ്മകൾ മുഴുവൻ തിരസ്കരിച്ചുകൊണ്ട് കേരളത്തിൽ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന് മുകളിൽ ഒരു രാജാവുണ്ടെന്നാണ് ഇവർ സംസാരിക്കുന്നത് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് ശബരിമലയിലെ ആചാരങ്ങളെക്കുറിച്ചാണ് ഇവർ ഉത്കണ്ഠപ്പെടുന്നത്. ആലോചിച്ച് നോക്കണം, ശബരിമലയിലെ ഏതാചാരങ്ങളാണ് മാറാതെ നിലനിന്നിട്ടുള്ളത്? ഏതാചാരങ്ങളെയാണ് ശബരിമലയിൽ അങ്ങനെ മാറാതെ അനേക കാലമായി നിലനിന്നതായി നമുക്ക് കാണാനാവുക? ശബരിമലയുടെ 18-ാം പടിയിൽ തേങ്ങ ഉടയ്ക്കുന്ന ആചാരം ഉണ്ടായിരുന്നു, നിർത്തലാക്കി. ആർക്കെങ്കിലും രോഷം വന്നോ? ശബരിമലയിൽ മുകളിൽ ശയനപ്രദക്ഷിണം നടത്താനുള്ള അനുവാദം ഉണ്ടായിരുന്നു, ശയനപ്രദക്ഷിണം നിർത്തലാക്കി. കാരണം ശയനപ്രദക്ഷിണം നടത്തിക്കൊണ്ടിരുന്നാൽ അത്ര ആളുകൾ അവിടെ തിക്കി കയറ്റി നിർത്താൻ പറ്റില്ല, ആ ശയനപ്രദക്ഷിണം നിർത്തലാക്കി. ആർക്കെങ്കിലും ധാർമ്മിക രോഷം ഉണർന്നോ? ഉണർന്നില്ല. വനത്തിലെ ദേവദായനങ്ങളിൽ എവിടെയും കൊടിമരം പാടില്ല. വനത്തിലെ ക്ഷേത്രങ്ങളിൽ, വനക്ഷേത്രങ്ങളിൽ കൊടിമരം പാടില്ല എന്ന് വിധിയുണ്ട്. കൊടിമരം വന്നു, ആർക്കെങ്കിലും എന്തെങ്കിലും വികാരം പൊട്ടി ഉണർന്നു? ഉണർന്നില്ല. ഇനി തന്ത്രശാസ്ത്ര വിധികളാണ് പരിശോധിക്കുന്നതെങ്കിൽ കേരളത്തിൽ പ്രധാനമായും 3 തന്ത്രശാസ്ത്ര ഗ്രന്ഥങ്ങളാണ് ഞാൻ വായിച്ചിടത്തോളം പരിശോധനയിലുള്ളത്. വേറെയും തന്ത്രശാസ്ത്ര ഗ്രന്ഥങ്ങൾ കാണും. പ്രധാന തന്ത്രശാസ്ത്ര ഗ്രന്ഥങ്ങൾ 3 എണ്ണമാണ്. 1 ചേന്നാസ് നമ്പൂതിരിപ്പാട് എഴുതുന്ന 14-ാം നൂറ്റാണ്ടിലെ തന്ത്രസമുച്ചയം എന്നൊരു കൃതിയാണ്. മറ്റൊന്ന് അതിനുശേഷം വന്ന ശേഷസമുച്ചയം എന്നൊരു കൃതിയാണ്. 3-ാമതൊന്ന് 18-ാം നൂറ്റാണ്ടിൽ കുഴിക്കാട്ടിലത്തിൽ മഹേശ്വരൻ ഭട്ടതിരിപ്പാട് എന്നൊരാൾ എഴുതുന്ന കുഴിക്കാട്ട് പച്ച എന്നൊരു കൃതിയാണ്. ഇത് 3 പരിശോധിച്ചാൽ ഇതിൽ 3 സ്ത്രീകളെ വിലക്കിക്കൊണ്ടൊരു വരി കാണാൻ പറ്റില്ല. ഞാൻ ഈ തന്ത്രസമുച്ചയത്തിൻ്റെ ഭക്തനൊന്നുമല്ല കേട്ടോ, പക്ഷേ ഒരു ചരിത്ര പഠിതാവ് എന്ന നിലയിൽ ഇവ വായിച്ചു നോക്കിയാൽ ഇതിലെവിടെയും അങ്ങനെ ഒരു വിധി കാണാൻ പറ്റില്ല. ഈ വിധി കാണാൻ പറ്റില്ലെന്ന് മാത്രമല്ല, ഇതിലെവിടെയും നിങ്ങൾക്ക് അയ്യപ്പനെയും കാണാൻ പറ്റില്ല. ഇപ്പം തന്ത്രസമുച്ചയത്തിൽ ആകെ 7 ദേവതകളും ആ 7 ദേവതകളുടെ പൂജാവിധികളുമാണ് പറഞ്ഞിരിക്കുന്നത്. ശിവൻ, വിഷ്ണു, ശങ്കരനാരായണൻ. ശങ്കരനാരായണൻ കേരളത്തിൻ്റെ ഒരു സവിശേഷമായ ദൈവസങ്കല്പമാണ്. ശങ്കരനാരായണൻ, ശിവൻ, വിഷ്ണു, ശങ്കരനാരായണൻ, ദുർഗ, സുബ്രഹ്മണ്യൻ, ഗണപതി, ശാസ്താവ്, ഇങ്ങനെ 7 പേരാണ്. അതിൽ ശാസ്താവേ ഉള്ളൂ, അയ്യപ്പനില്ല. എല്ലായിടത്തും ശാസ്താവേ കാണൂ. കുഴിക്കാട്ട് വച്ചാലും ശാസ്താവാണ് കാണുന്നത്, അപ്പുറത്ത് ശേഷസമുച്ചയത്തിലും ശാസ്താവാണ് കാണുന്നത്. ശാസ്താവേ കാണൂ. ശാസ്താവല്ല അയ്യപ്പനാണ് അവിടുത്തെ ആളെന്ന് തീരുമാനിച്ച തന്ത്രിയൊന്നുമല്ല. തന്ത്രികളിൽ പല തന്ത്രിയായ പ്രയാർ ഗോപാലകൃഷ്ണനാണ് ശബരിമല ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം എന്നുള്ള പേര് വെട്ടി ശബരിമല അയ്യപ്പ ക്ഷേത്രം എന്ന് പേരിട്ടത്. അന്നൊരു തന്ത്രശാസ്ത്രവിധി ആരും അന്വേഷിച്ചിട്ടില്ല. പ്രയാർ ഗോപാലകൃഷ്ണൻ്റെ അത്ര തന്ത്രം വേറെ ആർക്കും അറിയില്ലല്ലോ. അതുകൊണ്ട് മൂപ്പര് നേരിട്ട് പേരിടുകയായിരുന്നു. നീ കേരളത്തിലെ ഈ വന്നുകൂടി ഏതാളോട് ചോദിച്ചാലും അവർ എന്താ ശബരിമല അമ്പലത്തിൻ്റെ പേരെന്ന് ചോദിച്ചാൽ കൂളായി പറയും ശബരിമല ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം. ആ പേര് മാറ്റി. പേര് മാറ്റിയതിൻ്റെ അടിസ്ഥാനം എന്താ? എന്തിനാണ് ഈ അയ്യപ്പ ക്ഷേത്രം എന്ന് പേര് മാറ്റിയത്? ഒരൊറ്റ കാര്യമുള്ളൂ, ശാസ്താവ് എന്നാണ് പേര് എന്ന് നിന്നാൽ അത് തന്നെ കോടതിയിൽ ഒരു പ്രശ്നമായി മാറും. കാരണം ശാസ്താവിന് പെണ്ണുങ്ങളോട് ദേഷ്യമൊന്നുമില്ല. ശാസ്താവിന് ഒരു സങ്കല്പപ്രകാരം 2 ഭാര്യമാരുണ്ട്, വേറൊരു സങ്കല്പപ്രകാരം 1 ഭാര്യ ഒരു മകനുണ്ട്, വേറൊരു സങ്കല്പപ്രകാരം വേറൊരാളെ കല്യാണം കഴിക്കാൻ കാത്തിരിക്കുകയാണ്. ഇപ്പം ഞാൻ ഉദാഹരണത്തിന് പറയാം, കേരളത്തിൽ പ്രധാനമായും 5 ശാസ്താക്ഷേത്രങ്ങളാണുള്ളത്. 5 ശാസ്താക്ഷേത്രങ്ങൾ എന്നാണ് സങ്കല്പം. 1 കുളത്തൂപ്പുഴയാണ്, 2 ആര്യങ്കാവാണ്, 3 അച്ചൻകോവിലാണ്, 4 കാന്തമലയാണ്, 5 ശബരിമലയാണ്.
കാന്തമല ക്ഷേത്രം എന്ന് പറയുന്നത് ഒരു സാങ്കല്പിക ക്ഷേത്രമാണ്. പൊന്നമ്പലമേട്ടിൽ മുമ്പുണ്ടായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു സാങ്കല്പിക ക്ഷേത്രം. ബാക്കി നാല് ക്ഷേത്രങ്ങൾ ഇപ്പോഴും മുമ്പിലുണ്ട്. അച്ചൻകോവിലുണ്ട്, ആര്യങ്കാവുണ്ട്, കുളത്തൂപ്പുഴയുണ്ട്, ശബരിമലയുണ്ട്. അച്ചൻകോവിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ കാണുക, ഇരുവശത്തും പൂർണ പുഷ്കല എന്ന രണ്ട് ഭാര്യമാരുമായി പൂർണ പുഷ്കല സമേതനായിരിക്കുന്ന അയ്യപ്പനെയാണ്. ആര്യങ്കാവ് പോയി കഴിഞ്ഞാൽ ഇതൊന്നുമല്ല കളി, വേറെ പരിപാടിയാണ് കാണുക. അവിടെ ശാസ്താവ് ഒരു തമിഴ്നാട്ടിലെ സ്ത്രീയുമായി പ്രണയത്തിലായി എന്നാണ് കഥ. എന്നിട്ടൊരു തമിഴത്തിയുമായി പ്രണയത്തിലായ ശാസ്താവ് അവസാനം വിവാഹം നിശ്ചയിക്കപ്പെട്ടുവെന്നും വിവാഹത്തിൻ്റെ ദിവസം പെട്ടെന്ന് ഈ തമിഴ് സ്ത്രീ രജസ്വലയായി, അത് പെട്ടെന്ന് പീരീഡ്സായി ഈ സ്ത്രീക്ക്. അതുകൊണ്ട് ഈ രജസ്വലയായി തീർന്നാൽ അന്ന് വിവാഹം പാടില്ല എന്നാണ് വിധി. അതുകൊണ്ട് വിവാഹം മുടങ്ങി എന്നുമാണ് കഥ. അതുകൊണ്ട് ഈ തമിഴ് സ്ത്രീയെ ശാസ്താവിൻ്റെ വലം ഭാഗത്തായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു. മാമ്പഴത്തറ ഭഗവതി എന്നാണ് ആ പ്രതിഷ്ഠിത പേര്. എല്ലാ കൊല്ലവും അവിടെ ഒരു ഉത്സവം നടക്കും, ആര്യങ്കാവിലെ ഉത്സവം. ആര്യങ്കാവിലെ ഉത്സവം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഭാഗത്തു നിന്ന് വരൻ്റെ പാർട്ടിയായി ശാസ്താവിൻ്റെ ടീം വരും. കേരളീയ ആചാരപ്രകാരമുള്ള പുടവ താലി ഒക്കെ ആയിട്ട് വരും. മറുവശത്തു നിന്ന് ആര്യങ്കാവ് ക്ഷേത്രത്തിലെ മാമ്പഴത്തറ ഭഗവതിയുടെ ടീം, അതൊരു ഒരു തമിഴ് വിവാഹത്തിൻ്റെ രീതി അനുസരിച്ച് മഞ്ചൽ കല്യാണം, 18 മുഴം ചേല ഇതൊക്കെ ആയിട്ടാണ് അവരുടെ ആ ആചാരപ്രകാരം അവർ വരും. രണ്ടു കൂട്ടരും വന്ന് വിവാഹാഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഈ വധുവിൻ്റെ ടീമിൽ പെട്ട ഒരു സ്ത്രീ ഒരു വെളുത്ത തുണിയെടുത്ത് ഉയർത്തി വീശി കാണിക്കും. ആ വെളുത്ത തുണി ഉയർത്തി കാണിക്കുന്നതിൻ്റെ അർത്ഥം ഈ വധു രജസ്വലയായി തീർന്നിരിക്കുന്നു എന്നാണ്. ആ നിമിഷം വിവാഹം ക്യാൻസൽഡ്, പിരിഞ്ഞു പോകും. ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരം വിശ്വാസ പ്രമാണങ്ങളൊന്നും തെറ്റാണെന്നല്ല, ഇത്തരം അനേകതരം വിശ്വാസരാശികളിലൂടെ അവയുടെ പലതരം സങ്കല്പങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുന്നതാണ് കേരളം ഇവിടെ നിലനിൽക്കുന്നത്. ഇതിൻ്റെ പലമയാണ്, ഇതിൻ്റെ ബഹുസ്വരതയാണ് കേരള സമൂഹത്തിൻ്റെ ജീവൻ. ഇപ്പം എൻ്റെ മുത്തശ്ശിയൊക്കെ വീടിൻ്റെ പിന്നിൽ മുമ്പ് കണ്ടിരുന്ന ഒരു ചെറിയ ചെടി, ഒരു നിലത്തിങ്ങനെ പടർന്നു കിടക്കുന്ന ഒരു ചെടിയുണ്ട്. ആ ചെടി എടുത്തിട്ട് അതിൻ്റെ ഇല താലി പോലെ ഇരിക്കും, താലിയുടെ ഷേപ്പാണ് ഇലയ്ക്ക്. അപ്പോൾ അതിൻ്റെ പേരെന്താന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി പറഞ്ഞിരുന്നത് സീതത്താലി എന്നാണ്. സീതത്താലിക്ക് ഇവിടെ എന്താ പറയുക എനിക്കറിയില്ല, സീതത്താലി എന്നാണ് എൻ്റെ നാട്ടിൽ പറയുന്നത്. അപ്പോൾ സീതത്താലി എന്ന് എങ്ങനെയാണ് പേര് വന്നതെന്ന് ഞാൻ ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുക, രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോകുന്ന സമയത്ത് സീതയുടെ താലി അഴിഞ്ഞു വീണതാണെന്നാണ്. ഒരു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാവുന്ന മനോഹരമായൊരു കഥയാണ്. ഞങ്ങൾ മണ്ണാർക്കാട് നിന്നാണ് ഞാൻ വരുന്നത്. മണ്ണാർക്കാട് മുകളിലാണ് പാത്രക്കടവ് വെള്ളച്ചാട്ടം. പാത്രക്കടവിന് പാത്രക്കടവ് എന്ന് എങ്ങനെയാണ് പേര് വന്നതെന്ന് വെച്ചാൽ, മണ്ണാർക്കാട്ടുകാർ പറയും കുന്തിദേവിയും പഞ്ചപാണ്ഡവന്മാരും വന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം കുന്തിദേവി പാത്രം കഴുകി കമിഴ്ത്തിയതാണ് പാത്രക്കടവ്. നോർത്ത് ഇന്ത്യയുടെ അങ്ങേയറ്റം ഗാന്ധാരം, ഈ ഹസ്തിനപുരത്തിൽ നിന്ന് യാത്ര തിരിച്ചു വന്ന ആളുകളാണ് ഇവിടെ മണ്ണാർക്കാട് വന്ന് പാത്രം കമിഴ്ത്തിയതെന്ന് ആലോചിച്ച് നോക്കണം. ഇത്തരം യുക്തികളുടെ മുകളിലല്ല നാം ഇത്തരം കഥകളെ, മിത്തുകളെ സങ്കല്പിച്ചിട്ടുള്ളത്. അത് ഒരു മതത്തിൻ്റെയും അനേകം ജിന്നുകളുടെ, ഔലിയപ്പാപ്പാൻ്റെ ഒക്കെ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുസ്ലിം ഇസ്ലാം സമൂഹം കേരളത്തിലുണ്ട്. ഗീവർഗീസ് പുണ്യാളൻ്റെ കഥകളും കടമറ്റത്ത് കത്തനാരുടെ കഥകളും പറയുന്ന വലിയ ക്രിസ്ത്യൻ സമൂഹമുണ്ട്. യക്ഷ കിന്നര ഗന്ധർവന്മാരുടെ കഥകളിലൂടെ അനേകം തരത്തിൽ അത്തരം കഥകളിലൂടെ തിടം വെച്ച പലതരം കഥകളിലൂടെ നാം കടന്നു പോന്ന ഇവിടുത്തെ സംസ്കാരമുണ്ട്. ഇതെല്ലാം ചേർന്നതാണ് നമ്മൾ, ഇത്തരം പലമകൾ, ഇത്തരം പല മിത്തുകൾ, ഇതെല്ലാം ചേർന്നതാണ്. ഇതിനെയെല്ലാം നിഷേധിച്ച് ഞങ്ങളൊരു അയ്യപ്പനെ പറയും, ആ അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണെന്നാണ് ഇവരുടെ വാദം. നൈഷ്ഠിക ബ്രഹ്മചര്യം എന്നൊരു വലിയ വാക്ക് പറഞ്ഞാൽ കേരളത്തിലെ മനുഷ്യർ മുഴുവൻ വായ പൊളിച്ചിരിക്കും എന്നാണ് ഇവരുടെ ഒരു സങ്കല്പം. അങ്ങനെ വലിയ വാക്കൊന്നുമല്ല അത്. നൈഷ്ഠികം ചാൽ നിത്യം, എല്ലാ കാലവും ബ്രഹ്മചര്യം എന്നേ ഒരു അർത്ഥം അതിനുള്ളൂ, സാമാന്യ അർത്ഥത്തിൽ. ബ്രഹ്മചര്യം എന്ന് വെച്ചാൽ ഉടനെ പെണ്ണുങ്ങളെ കണ്ടാൽ ഉടനെ പ്രശ്നമാവലാണ് എന്ന് പറയുന്നത് എന്തർത്ഥത്തിലാണ്? എന്ത് തരത്തിലുള്ള ഒരു വ്യാഖ്യാന ബോധം വേണം ഇത്തരം ഒരു അന്തമില്ലാത്ത വർത്തമാനം പറയാൻ? കേരളത്തിലെ വലിയ വലിയ ബ്രഹ്മചാരികളെല്ലാവരെയും, ഇന്ത്യയിലെ വലിയ ബ്രഹ്മചാരികളെയൊക്കെ നിങ്ങൾ കേട്ടെങ്കിലും കാണും, നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഇന്ത്യ കണ്ട ഏറ്റവും വലിയൊരു ബ്രഹ്മചാരിയാണ് സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദനെ പറ്റി നമ്മൾ പറയുക എന്താണ്? സ്വാമി വിവേകാനന്ദനെ പറ്റി പറയുക, അവർ പെണ്ണുങ്ങളെ കാണാത്ത ആളാണോ സ്വാമി വിവേകാനന്ദൻ? അമേരിക്കയിൽ ചെന്ന് അമേരിക്കയിലെ മുഴുവൻ മനുഷ്യരെയും നോക്കി അമേരിക്കയിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എന്ന ചരിത്ര പ്രാധാന്യമർഹിക്കുന്ന പ്രഭാഷണം നടത്തുമ്പോൾ വിവേകാനന്ദൻ പെണ്ണുങ്ങളെ ആരും കണ്ടിട്ടില്ലേ? ഇങ്ങനെ എത്ര വലിയ ബ്രഹ്മചാരികൾ നമ്മുടെ നാട്ടിൽ വന്നുപോയി. ബ്രഹ്മചര്യം എന്നതൊരു യോഗ തത്വമായിട്ടാണ് പറയുക. യോഗ തത്വത്തിൻ്റെ അടിസ്ഥാനമായി തന്നെ പതഞ്ജലി പറയുക, യോഗം ചിത്തവൃത്തി നിരോധം എന്നാണ്. സ്വന്തം ചിത്തവൃത്തികളെ നിരോധിക്കുക, അതായത് ഒരാൾ ബ്രഹ്മചാരിയായിരിക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് സ്വന്തം ചിത്തവൃത്തികളെ നിരോധിക്കുകയാണ്. അതല്ലാതെ എൻ്റെ മുമ്പിൽ വരുന്ന ആൾക്കാരല്ല പ്രശ്നം. സ്വന്തം ബോധത്തെ എത്ര കണ്ട് നിരോധിക്കാൻ കഴിയും എന്നുള്ളതാണ് ചിത്തവൃത്തി നിരോധത്തിൻ്റെ അടിസ്ഥാനം. ഇത് മനുഷ്യരെ സംബന്ധിച്ച് വരെ ഇങ്ങനെയായിരിക്കും. ഒരു ദൈവത്തെ അവഹേളിക്കലല്ലേ? ഒരു ദൈവത്തിന് പെണ്ണുങ്ങളെ കണ്ടാൽ ഉടനെ പ്രശ്നമാവുമെന്ന് പറയൽ? എത്രയോ വേദികളിൽ, എത്രയോ ഷോകളിൽ, എത്രയോ ചാനലുകളിൽ ഇരുന്ന് ഞങ്ങളെപ്പോലുള്ളവർ നിരന്തരം ചോദിച്ചു, ഏത് ആഗമശാസ്ത്രം, ഏത് ധർമ്മേതിഹാസം, ഏത് തന്ത്രശാസ്ത്രം, ഏത് ഗ്രന്ഥം, അതിൻ്റെ അടിസ്ഥാനത്തിൽ പറയൂ നിങ്ങൾ. ഒരടിസ്ഥാനവും പറയാനില്ല. ഞങ്ങളുടെ ആചാരം ഇതാണ് എന്നാണ്. ഞങ്ങളുടെ ആചാരം എന്താണെന്ന് നമ്മൾ കണ്ടു. ആ ആചാരം നിലയ്ക്കലും പമ്പയിലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവർ കാട്ടിക്കൂട്ടിയ കലാപമാണ്. ആ ആചാരവാദികളുടെ ആചാരമാണ് കേരളത്തിൻ്റെ ആചാരമെങ്കിൽ അത് കേരള പൊതുസമൂഹത്തിൻ്റെ ആചാരമല്ല,
അത് സംഘപരിവാർ മലേഗാവിലും മുസഫർ നഗറിലും ഗോദ്രയിലുമെല്ലാം അനുവർത്തിച്ചു പോന്ന അപരത്വത്തെ ഉൽപ്പാദിപ്പിച്ച് ശത്രുക്കളെ നിർമ്മിച്ച് ശത്രുക്കളെ നിർമൂലനം ചെയ്യാൻ വേണ്ടി അവർ തന്നെ കൊടുത്തുവിട്ട അസ്ത്രങ്ങൾ കൊണ്ട് മറ്റുള്ളവരെ കൊല്ലുകയും എന്നിട്ട് അതിൻ്റെ കുറ്റം മറ്റുള്ളവരുടെ മുകളിൽ ചാർത്തുകയും ചെയ്യുന്ന ഇന്ത്യയിലുടനീളം പയറ്റ് വിജയിച്ച വിഭജനം എന്ന തന്ത്രമാണ്. നമ്മളത് മനസ്സിലാക്കണം. എന്തിനു വേണ്ടിയാണ് കേരളത്തിൽ ഇവരിത് പറയുന്നത്? കേരള സമൂഹത്തിന് മുന്നിൽ ഇന്ന് നിവർന്നു നിന്ന് വികസനം എന്ന് പറയാൻ ഇവർക്ക് ആർക്കും ധൈര്യമില്ല. കാരണം അവരുടെ 52 ഇഞ്ച് നെഞ്ചളവും സിൽക്ക് ജുബയും മറ്റേ 50 രൂപയാക്കി പെട്രോളിൻ്റെ വില കുറയ്ക്കലും നോട്ട് നിരോധിച്ചാൽ ഉടനെ ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയ്ക്കുണ്ടാകുന്ന ഉത്തരോത്തരമുള്ള വളർച്ചയും ഇതെല്ലാം പരാജയപ്പെട്ട് കഴിഞ്ഞു. മുഴുവനായും എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ട് വികസനം എന്നൊരു വാക്ക് കേരളത്തിലെ പൊതുസമൂഹത്തിൽ വന്ന് പെട്രോൾ അടിക്കുന്ന ഒരു മനുഷ്യൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞാൽ, 2 കൊല്ലം മുമ്പ് ക്യൂ നിന്നൊരു മനുഷ്യൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞാൽ അയാൾ എങ്ങനെ പ്രതികരിക്കുന്നു പോലും പറയാൻ പറ്റില്ല. ആ അവസ്ഥയിൽ എത്തിച്ചേർന്ന ഒരു കൂട്ടം ആളുകൾ വികസനം താഴ്ത്തു വെച്ച് വിഭജനം എന്ന അടപടക്കുകയാണ്. ഇനി അവർക്ക് ചെയ്യാവുന്നത് കേരളത്തിൻ്റെ മതനിരപേക്ഷമായ ഫാബ്രിക്കിനെ, ഹാബിറ്റസിനെ, മതനിരപേക്ഷമായ സാമൂഹ്യ പരിസരത്തെ, മനുഷ്യർ ചേർന്നിരിക്കുന്ന ഈ അന്തരീക്ഷത്തെ തകർക്കുക എന്നുള്ളതാണ്. ഇവർ മനസ്സിലാക്കേണ്ടത് കേരളം അങ്ങനെ കടന്നു പോകുന്നൊരു മണ്ണല്ല എന്നാണ്. ക്ഷേത്രപ്രവേശന വിളംബരം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ എത്ര എത്രയോ സമരങ്ങളിലൂടെയാണ് കേരളം കടന്നു പോകുന്നതെന്ന് നാം അറിയണം. ഞാൻ അവിടേക്ക് കടക്കാനുള്ളൊരു ദീർഘസമയം ഇല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. ഒരു കാര്യം മാത്രം സൂചിപ്പിക്കാം. കേരള നവോത്ഥാനം എന്ന് പറയുന്നത് പ്രധാനമായും ഞാൻ കാണുന്നത് കേരള നവോത്ഥാനത്തിന് 2 പ്രത്യേകതകളുണ്ടെന്നാണ്. നാം ഇപ്പോൾ തിരിച്ചറിയേണ്ട 2 പ്രത്യേകതകളുണ്ട്. 1, കേരള നവോത്ഥാനം നോർത്ത് ഇന്ത്യൻ നവോത്ഥാനത്തിൽ നിന്ന്, പൊതു ഇന്ത്യൻ നവോത്ഥാനത്തിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്നത് പൊതുവെ ഇന്ത്യൻ നവോത്ഥാനം സവർണറിൽ ആരംഭിക്കുകയും ക്രമേണ അവർണറിലേക്ക് പടരുകയുമാണ് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ ഒരു രീതി. രാജാറാം മോഹൻ റായിയെ പോലെ, ലാലാ ലജ്പത് റായിയെ പോലെ, ബിപിൻ ചന്ദ്രബാലിനെ പോലെ, ബാലഗംഗാധര തിലകനെ പോലെ ഒക്കെയുള്ള സവർണരായ നേതാക്കളിൽ നിന്ന് ആരംഭിക്കുകയും അവരിൽ കൈവന്ന മാനവിക മൂല്യങ്ങൾ ക്രമേണ അവർണ സമൂഹത്തിലേക്ക് കൂടി പടരുകയും ചെയ്തുകൊണ്ടാണ് നോർത്ത് ഇന്ത്യൻ നവോത്ഥാനം, ബംഗാളിലെ നവോത്ഥാനമെല്ലാം പച്ചപിടിക്കുന്നത്. എന്നാൽ കേരള നവോത്ഥാനം അങ്ങനെയല്ല ആരംഭിക്കുന്നത്. കേരള നവോത്ഥാനം സവർണരുടെ അഴകുഴമ്പിൽ നിന്നല്ല, അവർണരുടെ കാരിരുമ്പിൽ നിന്നാണ് ആരംഭിക്കുന്നത്. നാം അത് മനസ്സിലാക്കണം. കേരള നവോത്ഥാനം അയ്യാ വൈകുണ്ഠസ്വാമിയിൽ നിന്ന്, KP കറുപ്പനിൽ നിന്ന്, വേലുക്കുട്ടിയാരയനിൽ നിന്ന്, സഹോദരൻ അയ്യപ്പനിൽ നിന്ന്, വള്ളോനിൽ നിന്ന്, അയ്യങ്കാടിയിൽ നിന്ന് അങ്ങനെ കാറ്റുപിടിച്ച് മുകളിലേക്ക് കയറുകയും അത് ക്രമേണ നമ്പൂതിരി സമൂഹത്തിനകത്ത് വലിയ കൊടുങ്കാറ്റുകൾ ഉണ്ടാക്കുകയും മറക്കുടക്കുള്ളിലെ മഹാനരകത്തിൽ നിന്ന് ഘോഷ വലിച്ചു പൊട്ടിച്ച് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് കുതിക്കുന്ന സ്ത്രീകൾ ജനിക്കുകയും ചെയ്തതാണ് കേരള നവോത്ഥാനത്തിൻ്റെ ചരിത്രം. കേരള നവോത്ഥാനത്തിൻ്റെ അടിത്തട്ട്, കീഴ്ത്തട്ട് എന്ന് പറയുന്നത് കേരള നവോത്ഥാനത്തിൻ്റെ ആരംഭം മുതൽ പോരാട്ടത്തിലേർപ്പെട്ട സമൂഹമാണ്. അതുകൊണ്ട് തന്നെ കേരള നവോത്ഥാനം ഒരു സിദ്ധാന്തമായിട്ടല്ല, ഞാനൊക്കെ മൈക്ക് കൂടെ പ്രസംഗിക്കുന്ന ഈ മൈക്ക് പ്രസംഗമായിട്ടല്ല കേരള നവോത്ഥാനം ആരംഭിക്കുന്നത്. നമ്മളത് മനസ്സിലാക്കണം. നേർക്കുനേരെയുള്ള മനുഷ്യൻ്റെ മനുഷ്യാന്തസ്സിന് നേരെയുള്ള ആക്രമണം നടക്കുമ്പോൾ മനുഷ്യാന്തസ്സിനു വേണ്ടി, ആത്മാഭിമാനത്തിനു വേണ്ടി പോരാടുന്നവരുടെ ചരിത്രമാണ് കേരള നവോത്ഥാനത്തിൻ്റെ ചരിത്രം. ആ കേരള നവോത്ഥാനത്തിൻ്റെ ചരിത്രത്തിലെ ഏത് ഘട്ടത്തിലും നമുക്കത് കാണാൻ പറ്റും. ഞാൻ കേരള നവോത്ഥാനത്തിൻ്റെ 2-ാമത്തെ പ്രത്യേകത പറയുമ്പോൾ നിങ്ങൾക്കത് വ്യക്തമാവും. കേരള നവോത്ഥാനത്തിന് ഞാൻ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2-ാമത്തെ പ്രത്യേകത, കേരള നവോത്ഥാനം സ്ത്രീകളുടെ പോരാട്ടത്തിൻ്റെ ചരിത്രമാണ് എന്നതാണ്. കേരള നവോത്ഥാനത്തിൻ്റെ ഏതടരിലും സ്ത്രീകളുടെ പോരാട്ടമുണ്ട്, സഹനമുണ്ട്, സമരമുണ്ട്. സ്ത്രീകളുടെ ചോരയുടെ നിറമില്ലാതെ കേരള നവോത്ഥാനത്തിൻ്റെ ഒരേടും നമുക്ക് മറിച്ചു നോക്കാനാവില്ല. കേരള നവോത്ഥാനത്തിൻ്റെ ഏത് ഭാഗവും നിങ്ങൾ പരിശോധിച്ചോളൂ. നവോത്ഥാന ചരിത്രം പരിശോധിക്കുമ്പോൾ ഒരുപക്ഷെ ചരിത്രകാരന്മാർക്ക് വിയോജിപ്പുണ്ടെങ്കിൽ പോലും നാം ആദ്യം പരിഗണിക്കുന്ന ഒരു സംഭവം ഏതാണ്ട് 200 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ചേർത്തലയിലെ നങ്ങേലിയുടെ മുല മുറിക്കുന്ന സമരമാണ്. മുലക്കരം ഏർപ്പെടുത്തിയ ഗവൺമെൻറ്റിന് നേരെ, ഭരണകൂടത്തിന് നേരെ മുലയ്ക്ക് കരം കൊടുക്കേണ്ടി വരുന്ന സമയത്ത് കരം പിരിക്കാനായി വന്ന കരം പിരിവുകാരൻ്റെ അടുത്ത് സ്വന്തം മുലകൾ മുറിച്ച് അരിഞ്ഞെടുത്ത് ഒരു ഇലച്ചീന്തിലാക്കി കൊടുത്തുകൊണ്ടാണ് നങ്ങേലി സമരം ചെയ്യുന്നത്. ഞാൻ ആ നങ്ങേലിയെ പറ്റി ആലോചിക്കാറുണ്ട്. അന്ന് ഒരു വർഗ ബഹുജന സംഘടനകളുമില്ല, ഒന്നൊരു വിപ്ലവ സംഘടനയുമില്ല, ഒന്നുമില്ല. ആ സ്ത്രീ ഒറ്റയ്ക്കാണ്, ഒരാളുമില്ല കൂടെ. ഒറ്റയ്ക്കൊരു സ്ത്രീ ഏകാന്തമെങ്കിലും അനശ്വരമായ സമരപ്രഖ്യാപനം നടത്തുകയാണ്. എൻ്റെ ശരീരത്തിന് വില പറയുന്നവർക്ക് നേരെ ഞാൻ എൻ്റെ ശരീരാവയവം അരിഞ്ഞു കൊടുത്ത് പ്രതിരോധിക്കും എന്ന് ചോരവാർന്ന് നങ്ങേലി മരിക്കുകയാണ്. മരിച്ചതിന് ശേഷം കണ്ടപ്പൻ എന്ന ഭർത്താവ്, നമ്മളറിയണം ഇന്ത്യയിൽ ഒരു ഒറ്റ സതിയെ പുരുഷൻ നടത്തിയിട്ടുള്ളൂ. പുരുഷൻ നടത്തിയ ഏക സതി, ചിതയിൽ ചാടിയുള്ള മരണം, നങ്ങേലിയുടെ ഭർത്താവ് കണ്ടപ്പൻ്റെ മരണമാണ്. നങ്ങേലിയുടെ ചിതയിൽ ചാടിയാണ് കണ്ടപ്പൻ മരിക്കുന്നത്. കേരള നവോത്ഥാനത്തിൻ്റെ ആരംഭം നങ്ങേലിയുടെ ചോരയിൽ നിന്നാണ്. നങ്ങേലിയുടെ ആ ചോരയിൽ നിന്നാണ്, ആ ചോര കൊണ്ട് വിശുദ്ധമാക്കപ്പെട്ടതാണ് കേരള നവോത്ഥാനത്തിൻ്റെ ചരിത്രം. അവരുടെ മുഖത്ത് നോക്കിയാണ് ഇപ്പോൾ ചോര കൊണ്ട് സ്ത്രീകൾ അശുദ്ധരാണെന്ന് പറയുന്നത്. ഒരു വലിയ സ്ത്രീയുടെ, ഒരു വലിയ പോരാട്ട നായികയുടെ ചോരയുടെ വിശുദ്ധിയിൽ നിന്നാരംഭിച്ച കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിൻ്റെ മുഖത്ത് നോക്കിയാണ് ആർത്തവരക്തം കൊണ്ട് അശുദ്ധരായ സ്ത്രീകൾ എന്ന് ഇവർ നമ്മുടെ മുന്നിൽ നിന്ന് പറയുന്നത്. അതാണ് നാം തിരിച്ചറിയേണ്ടത്.
ചാന്നാർ കലാപം എന്ന മാറുമറയ്ക്കുന്ന കലാപത്തിന് നേരെ ഉയർന്ന വലിയ കലാപങ്ങളാകട്ടെ, അതിനു മുകളിൽ വിധവാ വിവാഹം പോലെയുള്ള മേൽത്തട്ടിൽ നടന്ന സ്ത്രീകളുടെ സമരമാകട്ടെ, കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിലെ ഓരോ അടരിലും സ്ത്രീകളുടെ പോരാട്ടത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ആ അഭിമാനിനികളായ സ്ത്രീകളുടെ മുഖത്ത് നോക്കിയാണ് നിങ്ങൾ അശുദ്ധരാണെന്ന് ഇവർ പറയുന്നത് നാം തിരിച്ചറിയണം. ഇങ്ങനെ പറയാൻ ഇവരാരാണ്? കേരളത്തിലെ അഭിമാനിനികളായ സ്ത്രീകളുടെ മുഖത്ത് നോക്കി നിങ്ങൾ അശുദ്ധരാണ് എന്ന് പറയാൻ ഇവരാരാണ്? ഇതാണ് നാം ചോദിക്കേണ്ട ചോദ്യം. ഋതുമതികൾ പഠിച്ചാൽ എന്താ എന്നൊരു നാടകം നവോത്ഥാന കാലഘട്ടത്തിൽ ഉണ്ടാവുന്നുണ്ട്. ഋതുമതികൾ പഠിച്ചാൽ എന്താ എന്ന നാടകത്തിൽ, ആ നാടകത്തിലെ ആര്യ എന്ന അനുജത്തിയോട് ദേവകി എന്ന ജ്യേഷ്ഠത്തി പറയുന്നൊരു വാചകമുണ്ട്. ദേവകി പറയുന്ന ആ വാചകം കേൾക്കുമ്പോഴൊക്കെ ഞാൻ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഓർക്കും. മാനിഫെസ്റ്റോയുടെ ഏറ്റവും ഒടുവിൽ ചരിത്രത്തിലെ നൂറ്റാണ്ടുകളെ പിന്നിട്ട് മുഴങ്ങുന്ന ഒരു വലിയ വാചകം മാർക്സും എംഗൽസും എഴുതി വയ്ക്കുന്നുണ്ട്. സർവരാജ്യത്തിലെയും തൊഴിലാളികളെ, നിങ്ങൾ സംഘടിക്കുവിൻ, നമുക്ക് നഷ്ടപ്പെടാനുള്ളത് കൈവിലങ്ങുകൾ മാത്രമാണ്, കിട്ടാനുള്ളതോ പുതിയൊരു ലോകവും എന്ന വാചകം. ആ വാചകത്തെ അനുസ്മരിപ്പിക്കുന്ന ഒരു വാചകം ആര്യ എന്ന തൻ്റെ അനുജത്തിയോട് ദേവകി പറയും, ആര്യെ നമുക്ക് നഷ്ടപ്പെടാനുള്ളത് വോട്ടുവളകൾ മാത്രം കയ്യിലിട്ടും വോട്ടുപാത്രങ്ങൾ മാത്രം തേച്ചു കഴുകിയും നാം നൂറ്റാണ്ടുകളോളം കഴിഞ്ഞുകൂടിയ ഇരുട്ടുമാത്രം കുമിഞ്ഞുകൂടിയ അടുക്കളകളാണ്, കിട്ടാനുള്ളതോ പുതിയൊരു ലോകവും. തുലയട്ടെ ആര്യെ, തുലഞ്ഞു പോകട്ടെ ഈ ലോകം, തുലഞ്ഞു പോകട്ടെ. നമുക്കല്ലെങ്കിൽ നമ്മുടെ അനുജത്തിമാർക്ക് വെളിച്ചമുള്ളൊരു പ്രഭാതം കാണാനാകും. നമുക്കല്ലെങ്കിൽ നമ്മുടെ അനുജത്തിമാർക്ക് വെളിച്ചമുള്ളൊരു പ്രഭാതം കാണാനാകുമെന്ന് പറഞ്ഞ് ഘോഷ വലിച്ചു പൊട്ടിച്ച് മറക്കുടക്കുള്ളിലെ മഹാനരകത്തിൽ നിന്ന്, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കും അവിടെ നിന്ന് തൊഴിൽ കേന്ദ്രത്തിലേക്കും കുതിച്ച അഭിമാനിനികളുടെ ചരിത്രമാണ് കേരള നവോത്ഥാനത്തിൻ്റെ ചരിത്രം. ആ അഭിമാനിനികളായ സ്ത്രീകളുടെ മുഖത്ത് നോക്കിയാണ് നിങ്ങൾ അശുദ്ധരാണ് എന്നിവർ വിളിച്ചു പറയുന്നത്. അവരാരാണ് നമ്മളോട് അശുദ്ധവാദം ഉന്നയിക്കാൻ എന്ന ചോദ്യം ഉന്നയിക്കേണ്ടത് കേരളത്തിലെ സ്ത്രീകളുടെ മാത്രം ജോലിയല്ല, കേരളത്തിലെ മനുഷ്യാന്തസ്സിനെ മുറുകെ പിടിക്കുന്ന ഓരോ പൗരൻ്റെയും ജോലിയാണ്. ഇതാണ് എനിക്ക് ആകെ നിങ്ങൾക്ക് മുന്നിൽ ഓർമ്മിപ്പിക്കാനുള്ള കാര്യം. ക്ഷേത്രപ്രവേശന വിളംബരത്തിന് മുൻപേ പറന്ന പക്ഷികളായി, ശ്രീരാധാകൃഷ്ണൻ്റെ വാക്കുണ്ടല്ലോ, മുൻപേ പറന്ന പക്ഷികളായി ഈ നാട്ടിലെ പി എസ് വാര്യരെ പോലെയുള്ള അതിനും മുൻപ് നടന്ന യുഗപ്രഭാവരായ നവോത്ഥാനത്തിൻ്റെ നായകർ, അതിനു മുൻപ് ക്ഷേത്രപ്രവേശനം ഉണ്ടാകുന്ന 1936 1932 തന്നെ കോട്ടക്കൽ ക്ഷേത്രം വരുന്നു. കോട്ടക്കൽ ഏത് മതസ്ഥർക്കും കയറാവുന്ന ക്ഷേത്രം വരുന്നു. ഒരു മൂലമന്ത്രവും ഒരു തന്ത്രശാസ്ത്രവും പ്രാധാന്യമർഹിക്കാത്ത, ഏറ്റവും പ്രധാനമായും മനുഷ്യരെ കാണുന്ന മനുഷ്യർ, മനുഷ്യനെ മാത്രം നേർക്കുനേരെ അഭിമുഖീകരിക്കുന്ന മാനവികവാദികൾ, ക്ഷേത്രപ്രവേശനത്തിന് മുമ്പേ ഉദയം ചെയ്ത മുൻപേ പറക്കുന്ന പക്ഷികളുടെ നാടാണ് ഈ നാട്. അതുകൊണ്ട് തന്നെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് തിരിച്ചറിവുണ്ടാകും എന്ന കാര്യത്തിൽ കേരളത്തിൽ ആർക്കും ഒരു സംശയവും ഉണ്ടാകേണ്ടതില്ല. ഇവിടെ ഒന്നിച്ചു ചേർന്നിരിക്കുന്ന ഓരോ മനുഷ്യർക്കും അറിയാം നാം ഇങ്ങനെ ചേർന്നിരിക്കുന്നതിന് പിന്നിൽ വലിയൊരു ചരിത്രമുണ്ട്. ആ ചരിത്രം തിരുത്തിക്കുറിക്കാനും കേരളത്തെ മനുവാദികളുടെ മനുസ്മൃതിയുടെ ലോകത്തേക്ക് തിരിഞ്ഞു നടത്താനും കേരള പൊതുസമൂഹം അനുവദിക്കില്ല എന്ന പ്രതിജ്ഞ എടുക്കേണ്ട ഒരു സന്ദർഭമാണിത്. 1937 ചൗദാർക്കുളം എന്ന സവർണർക്ക് മാത്രം പ്രവേശനമുണ്ടായിരുന്ന കുളത്തിൽ അവർണ സമൂഹത്തെ ഒന്നാകെ പ്രവേശിപ്പിച്ചുകൊണ്ട് ഡോക്ടർ അംബേദ്കർ നടത്തുന്ന ചരിത്ര പ്രാധാന്യമർഹിക്കുന്നൊരു വലിയ പ്രഭാഷണമുണ്ട്. 1937 വൻ ജനാവലിയെ, അവർണ സമൂഹത്തെ ഒന്നാകെ ചൗദാർക്കുളത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന ആ പ്രഭാഷണം 3 മണിക്കൂർ നീളുന്നതാണ്. അതിൻ്റെ ആമുഖമായി ആദ്യം അംബേദ്കർ ചെയ്യുന്നത് മനുസ്മൃതി അവർക്ക് മുന്നിൽ വെച്ച് കത്തിക്കുകയാണ്. മനുസ്മൃതി കത്തിച്ചതിന് ശേഷം അംബേദ്കർ പ്രഭാഷണം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്, ആചാരങ്ങളുടെ കെട്ട സംഹിതയായ മനുസ്മൃതി ഞാൻ ഇവിടെ വെച്ച് കത്തിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു, ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യർക്കും തുല്യനീതി ഉറപ്പുവരുത്തുന്ന ഒരു ഭരണഘടന നമുക്കുണ്ടായിരിക്കും. ആ വാഗ്ദാനത്തിൻ്റെ നിറവേറ്റലാണ് പതിറ്റാണ്ടുകൾക്ക് ശേഷം നമ്മുടെ കയ്യിലേക്ക് വരുന്ന ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യർക്കും തുല്യനീതി ഉറപ്പുവരുത്തുന്ന ഭരണഘടന എന്ന് നാം അറിയണം. അതിനാ ആ പതിറ്റാണ്ടുകളുടെ ചരിത്രമല്ല, നൂറ്റാണ്ടുകൾ നീളുന്ന അനേക മനുഷ്യരുടെ, സ്വാതന്ത്ര്യ സമര സേനാനികളുടെ, നവോത്ഥാന നായകരുടെ, സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ, അതിനുമപ്പുറം നാം പലപ്പോഴും പേരുകൊണ്ടുപോലും രേഖപ്പെടുത്താത്ത അനേകമനേകം സ്ത്രീകളായ പോരാളികളുടെ ചരിത്രം ഭരണഘടനയ്ക്കുള്ളിൽ തിരയടിക്കുന്നുണ്ട്. ആ വലിയ തിരയടികൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഭരണഘടന ഇരുന്ന് വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് കേൾക്കാം. ആ അനേകം മനുഷ്യരുടെ ചോരയുടെയും വിയർപ്പിൻ്റെയും പോരാട്ടത്തിൻ്റെയും സമ്മാനമാണ് നമ്മുടെ ഭരണഘടന. ആ ഭരണഘടന കത്തിക്കണമെന്നാണ് ഈ പത്തനംതിട്ടയിൽ നിന്നുകൊണ്ട് ഒരു നേതാവ് നിന്ന് പ്രസംഗിക്കുന്നത്. അവർക്കതിന് പകരം വയ്ക്കാനുള്ളത് മനുസ്മൃതിയാണ്. മനുസ്മൃതി പകരം വെച്ച് കേരള പൊതുസമൂഹത്തെ ഒന്നാകെ, ഇന്ത്യൻ പൊതുസമൂഹത്തെ ഒന്നാകെ വീണ്ടും ചാതുർവർണ്ണത്തിൻ്റെ ക്ഷേത്രപ്രവേശന വിളംബരത്തിനും 100 മുൻപുള്ള ഇരുട്ടുള്ള കേരളത്തിലേക്ക് തിരിച്ചു നടത്താനുള്ള ശ്രമത്തിന് നേരെ പ്രബുദ്ധമായ മനസാക്ഷിയോടെ കേരള ജനത ഉയർത്തെഴുന്നേൽക്കുന്ന ദൃശ്യമാണ് നാം ഇപ്പോൾ കാണുന്നത്. അതിലേക്ക് പങ്കുചേരുന്ന നിങ്ങളേവരെയും അഭിവാദ്യം ചെയ്യുന്നു. അഭിവാദനങ്ങൾ.